വേണ്ടിയിട്ടാണ് പറഞ്ഞ പോലെ കൾച്ചറിങ് ദ കിഡ്സ് പറഞ്ഞ നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് സംസ്കാരം ചെറുപ്പം മുതൽ തന്നെ എങ്ങനെയാ നമ്മൾ ശീലിപ്പിക്കണ്ടോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കണ്ടോ നാച്ചുറലി ഇറ്റ് കംസ് ഫ്രം ദ മദേഴ്സ് നമ്മളുടെ വീട്ടിലത്തെ മുഖ്യ പ്രമുഖ മെമ്പറാണ് അമ്മ അമ്മ കൂടെയാണ് നമ്മൾ എല്ലാം പഠിക്കണതും ഇതാവണതും ഒരു വെരി സിമ്പിൾ ടെക്നീക്ക് ത്രൂ നമ്മൾ സ്റ്റോറി ടെല്ലിങ്ങും പിന്നെ വാല്യൂസും അത് അതിൻ്റെ കൂടെ വാല്യൂസും പിന്നെ മുത്തശ്ശി വൈദ്യ ഇതെല്ലാം പിന്നെ വിത്ത് ഫൺ ആക്ടിവിറ്റീസ് ആൻഡ് ഓൾ ഇത് കൂടെ ഇതാണ് എല്ലാം നമ്മൾ ശ്രീ ശ്രീ സംസ്കാര കേന്ദ്രത്തിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇതൊന്ന് കുട്ടികളെ പഠിച്ചു കഴിഞ്ഞിട്ട് ദേ ബിക്കം റെസ്പോൺസിബിൾ സിറ്റിസൺ റെസ്പോൺസിബിൾ ചിൽഡ്രൻ ആൻഡ് ലേറ്റർ ഓൺ ദേ ഡെഫിനറ്റ്ലി വിൽ ബിക്കം വെരി ഗുഡ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആൻഡ് ദേ വിൽ ബി പ്രൗഡ് ദാറ്റ് ദേ ഹാവ് ലേൺഡ് ഓൾ ദീസ് വാല്യൂസ് അറ്റ് എ വെരി യങ് ഏജ് ലേറ്റർ ഓൺ അവർ ഗുരുഹരപ്പൻ സർ ആൻഡ് ഗീത മാം സീനിയർ ടി പീപ്പിൾ വിൽ ഗൈഡ് So that's all from my side. It's a very beautiful and wonderful course designed by our Pooja Gurudev, Sri Sri Ravi Shankar Ji. So pranamam to our Gurudev and to all the people who have joined today for this beautiful session. Thank you and Jai Gurudev. Thank you, Vedanti. Okay, so namukku ellavarum orikkal kooda ee pournami divasathil hrudayam niranja swagatham അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഒരു ദിവസമാണ്, കാരണം പ്രത്യേകിച്ച് പൗർണമിയുടെ ഒരു പ്രത്യേകതയുണ്ട് തന്നെ. അപ്പൊ അവിടെ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് വളരെയധികം പ്രതീക്ഷ പുലർത്തുന്നവരാണ്, അതേസമയം മക്കളെ കുറിച്ച് നമുക്ക് ഒരു ആശങ്കയുണ്ട്. ശരിയല്ലേ? യോജിക്കുന്നുണ്ടോ? വളരെ പ്രതീക്ഷയുണ്ട്, അതുപോലെ ആശങ്കയുമുണ്ട്. അപ്പോൾ ഈ ആശങ്കയും പ്രതീക്ഷയും നമ്മൾ മുന്നിൽ ജീവിതത്തിൻ്റെ മുന്നിൽ വരുന്ന സമയത്ത്, ആശങ്ക വരുന്ന സമയത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും, പ്രതീക്ഷ വരുന്ന സമയത്ത് വലിയൊരു പ്രത്യാശയുണ്ടാവും. അപ്പൊ നമുക്ക് പ്രത്യാശകൾ മാത്രമാണ് നമുക്ക് ആവശ്യം. ശരിയല്ലേ? യോജിക്കുന്നുണ്ടോ? അത് പ്രത്യാശ മാത്രമാണ് നമുക്ക് ആവശ്യം. അതാണെങ്കിൽ ഒരു തംസപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു തംസ് ഡൗൺ. ഇല്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണെങ്കിൽ ഒരു തംസ് ഡൗൺ. ഓക്കെ. സോ നമ്മൾ വളരെ വലിയൊരു പ്രത്യാശയുമായിട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ചില ആശങ്കകൾ നമ്മളെ വന്ന് ബാധിക്കാറുണ്ട്. ധാരാളം സീമാസ് സ്റ്റോപ്പ് പാർട്ടിസിപ്പൻ ഷെയറിങ്. ഓക്കെ, ശരി. ഓക്കെ, സോ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കാൻ എന്താണ് വേണ്ടത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള പല പല ചോദ്യങ്ങൾ ുള്ള ഉത്തരം നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ കിട്ടും. അതിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട. ഏതായാലും കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് നീക്കി വെക്കണമെന്ന് മാത്രം. അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളും കുട്ടികളുടെ വളർച്ചയും അവരുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചും അതിനെന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ഇവിടെ ഇപ്പൊ കൂടിയിരിക്കുന്നത് നേരത്തെ നമ്മുടെ സ്മിതാൻ്റെ പറഞ്ഞ പോലെ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി അല്ലെ, ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ലോകത്തിലെ 156-ലധികം രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വളരെ വലിയൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരിവർത്തനം എന്ന് വെച്ചാൽ ഏറ്റവും എന്താണ് ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു മാർഗമാണ് ആർട്ട് ഓഫ് ലിവിങ്ങിലൂടെ കിട്ടുന്നത്. അത് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള രീതിക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, ചെറുപ്പക്കാർക്ക് ആ ഒരു രീതിക്ക്, മുതിർന്നവർക്ക് ആ ഒരു രീതിയിലേക്ക്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് പ്രോഗ്രാമുകളെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ശ്രീ ശ്രീ സംസ്കാര കേന്ദ്ര എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ഈ വെബിനാറ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ആളുകൾക്ക് അതിനോട് എന്താണ് എത്രത്തോളം അറ്റാച്ച്മെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ പരിചയം ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് കൂടുതൽ അറിയണമെന്നില്ല, എനിക്കറിയുന്നില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും ശരി, നമ്മുടെ കുട്ടികൾ നല്ലൊരു ശീലം വളർത്തേണ്ട ആവശ്യമാണ് എന്നുള്ള ബോധ്യമുള്ളവരാണ് ഇപ്പോൾ ഇവിടെ മുന്നിലുള്ളവർ. അതിനകത്ത് ഇതിനകത്ത് നമ്മുടെ കുറച്ച് ടീച്ചേഴ്സിന്റെ 3-4 ടീച്ചേഴ്സിന്റെ ബാക്കിയെല്ലാം കുറച്ച് പേരൻസ് ആണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പില് ഇന്ന് വൈകുന്നേരം മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതും ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിക്കാന്ന് തീരുമാനിച്ചത്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ പങ്കെടുക്കുന്ന ആളുകൾ അത്രയും താല്പര്യമുള്ള ആളുകളായിരിക്കും എന്നുള്ളത് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. കുട്ടികളുടെ ഒരു 3 വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിലാണ് കുട്ടികൾ ഏതൊക്കെ ഭക്ഷണം കഴിക്കണമെന്നൊരു തീരുമാനം എടുക്കുന്നത്. അതായത് നമ്മുടെ പാരന്റ്സ് എന്താണോ കൊടുക്കുന്നത് അവരത് കഴിച്ച് വളർന്ന് ശീലിക്കുന്നു. കുട്ടികൾ വലുതായി കഴിഞ്ഞിട്ട് ഭക്ഷണം നമ്മൾ നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നില്ല, അവര് വേണ്ടെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് കാരണം
നമ്മൾ മൂന്ന് വയസ്സിനകത്ത് കൊടുത്ത് ശീലിച്ച സാധനങ്ങളല്ല ഒരുപക്ഷെ മുതിർന്ന സമയത്ത് കൊടുക്കുന്നുണ്ടാവുക. അവരുടെ ഫ്ലേവർ ആയിക്കോട്ടെ, ടേസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ഇതിനെ വളരെയധികം കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് വേണം അവരുടെ ആരോഗ്യം നന്നാവാനായിട്ട് എന്നുള്ള കാര്യം നമ്മൾ കുഞ്ഞ് പിറക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്ത് ഇട്ട് വേണം അവർക്കത് കൊടുത്ത് ശീലിക്കാൻ. സമൂഹത്തിൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഓക്കെ, അതുകൊണ്ടാണ് പലരും പറയും ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല. അപ്പം ഞാനൊക്കെ പലരും എൻ്റെ മക്കൾക്ക് തന്നെ ഇത് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണെന്ന് വെച്ചോളൂ ഇപ്പം തന്നെ. പക്ഷേ എന്ന് വെച്ചാൽ ചോക്ലേറ്റ് തീരെ കഴിക്കാൻ പാടില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എന്താ കാര്യം, കുട്ടികൾക്കത് സൊസൈറ്റിയിൽ കിട്ടും, സമൂഹത്തിൽ അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് കിട്ടും. പക്ഷെ നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറുണ്ട്. ആ ഫാക്ടറിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുത്ത് ശീലിക്കണം. അതിനകത്ത് ഇലക്കറികൾ വേണ്ടിവരും, പഴങ്ങൾ വേണ്ടിവരും, ധാന്യങ്ങൾ വേണ്ടിവരും, പയറുവർഗ്ഗങ്ങൾ വേണ്ടിവരും, മുളപ്പിച്ചത് വേണ്ടിവരും. ഇതൊക്കെ ഒരു ചെറിയ കോമ്പിനേഷനിൽ കൊടുക്കണം. ആത്യന്തികമായിട്ട് അമ്മയുടെ മുലപ്പാലിൽ കൂടെ തന്നെയാണ് കുട്ടികൾക്ക് ഒരു നിശ്ചിത പ്രായം വരെ എല്ലാം കിട്ടുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ സപ്ലിമെൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് മെയിൻ ഫുഡായിട്ട് മാറും. അങ്ങനെ ആ കുട്ടി വളർന്നു വരും, അതായിരിക്കും ശീലിക്കുന്നുണ്ടാവുക. അതിലൊരു പക്ഷേ ഒരു മോരും എന്താണ് പിന്നെ ഒരു അച്ചാറും കൂടെയാണ് കൊടുത്ത് ശീലിക്കുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് മാത്രം കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ മാറുകയാണ്. നല്ല ഭക്ഷണം കിട്ടിയാൽ പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികളെ പിന്നെ ബഹളം വെച്ച് പിന്നെ തല്ലി ഉപദ്രവിച്ച് പിന്നെ നുണ പറഞ്ഞ് ഒക്കെയാണ് പിന്നെ പലരും അമ്മമാരൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ ആ ഒരു സ്റ്റേജ് പറഞ്ഞിട്ട് കാര്യമില്ല. വളർന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പ്രായത്തിൽ ചെറിയ കുട്ടികളുള്ള ആളുകൾ ഈ അമ്മമാർ ഇതിനകത്തുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഘടകങ്ങൾ ഈ മൂന്ന് വയസ്സിനകത്ത് തന്നെ കൊടുത്ത് ശീലിക്കുക. അവർ പിന്നെ വലുതായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എല്ലാം കഴിച്ചു പോകും. ഓക്കെ, അതുപോലെ ഒരു 5 വയസ്സ് വരെ കുട്ടികൾക്ക് എന്താണ് കുറെ കളി ഇതുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ള വിഷയങ്ങൾ ഉണ്ടാവും. ആ വിഷയങ്ങൾ ഇതുവരെ വിവിധ മേഖലകളിൽ കളിക്കാനും അതുപോലെ വ്യാപരിക്കാനും നമ്മൾ സഹായിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പണ്ടൊക്കെ 5 വയസ്സിന് മുകളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. വീട്ടില് ഉള്ള വിവിധ മേഖലകളിലൂടെ കുട്ടികൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അവരിൽ പലതരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് 5 വയസ്സ് എന്ന് പറയുന്ന ഒരു പ്രായം വരെ. അപ്പൊ വ്യത്യസ്തമായ ആളുകളുമായിട്ടുള്ള കൂട്ടുകൂടേണ്ടത്, എങ്ങനെ ഇടപഴകണം, അതുപോലെ പല തൊഴിലുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്നവർ അടുത്ത വീട്ടിൽ ചെയ്യുന്നതും സമൂഹത്തിൽ ചെയ്യുന്നതുമായിട്ടുള്ള പല കാര്യങ്ങൾ കാണുമ്പോൾ അവരതിനെയൊക്കെ ഓരോ ഉപകരണങ്ങൾ എടുക്കുകയും ചെറിയ തമാശ പോലെയൊക്കെ കളിപ്പാട്ടം ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു ശീലമുണ്ട്. അല്ലെ, പണ്ടൊക്കെ ചോറും കറിയും വെച്ച് കളിക്കുക എന്നുള്ളത് വലിയൊരു കളിയാണ്. ഇപ്പൊ അത് കാണുന്നില്ല. അതുപോലെ കള്ളരും പോലീസും മുതല് നാടൻ കളികളുണ്ട്. ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന ഒരുപാട് കളികളുണ്ട്. അപ്പൊ അതൊക്കെ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ആ കളികളിലൂടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കും. നല്ല ഓടും ചാടും കളിക്കും ചിരിക്കും, അവരെന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെയാണോ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് എന്നുള്ളൊരു ഇപ്പൊ ഈ നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആ പ്രായവും കഴിഞ്ഞു. പിന്നെയുള്ളത് ഈ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഒരു പ്രായമുണ്ട്, 11 വയസ്സ് വരെയുള്ള ഒരു പ്രായം. ഈ പ്രായത്തിലാണ് കുട്ടികൾക്ക് ഏറ്റവും വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രായം, നല്ല ശീലങ്ങൾ വളർത്താൻ പറ്റുന്ന പ്രായം ഇതാണ്. 5 വയസ്സ് താഴെ നമുക്ക് ശീലങ്ങളൊന്നും വളർത്തിയെടുക്കാനായിട്ട് പറ്റില്ല. കുട്ടികൾ എന്ത് പഠിച്ചാലത് ചിലപ്പോൾ മറന്നുപോകും. ഞാൻ എൻ്റെ മോളെ ഡാൻസ് ക്ലാസ്സിന് ഒരു 4ാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പം എന്തായാലും ഒരു 5 വയസ്സ് കഴിയട്ടെ എന്ന് ഡോക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഡാൻസ് മാസ്റ്റർ തിരിച്ചയക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കുട്ടികൾക്ക് നമ്മൾ ചിലപ്പോൾ ഒക്കെ നിർബന്ധിച്ചൊക്കെ സ്റ്റെപ്പൊക്കെ പഠിപ്പിക്കാം, പക്ഷെ അതൊക്കെ അവർ മറന്നുപോകും. പിന്നെ ചെറിയ കുഞ്ഞ് കാലില് ഈ ഇത്ര വേദനിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വേദന കൊണ്ട് മാത്രം പിള്ളേർ വരാത്ത ഒരവസ്ഥയും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പ്രായം ആയിക്കോട്ടെ, 5ോ 6ോ 7ോ 8ഓ വയസ്സൊക്കെ ആയിട്ട് നമുക്ക് തുടങ്ങിയാലും മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചുവിടുകയായിരുന്നു വളരെ സ്നേഹപൂർവ്വം പറഞ്ഞിട്ട്. ഇപ്പൊ 2ാമത് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അരങ്ങേറ്റത്തിന്റെ ലൈനിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ 5 മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എല്ലാ ക്യാരക്ടറും ബിൽഡിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാണ്. ഈ പ്രായത്തിൽ എന്ത് കൊടുക്കുന്നോ അതിന്റെ പരിപൂർണമായിട്ടുള്ള വളർച്ച അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. ആ ക്യാരക്ടർ ബിൽഡിങ്ങിൽ കൊടുക്കുന്ന ഓരോ എന്താണ് വാക്കും വാക്കിനേക്കാൾ ഉപരി പ്രവൃത്തിയും. നമ്മുടെ ഗുരുദേവ് ശ്രീ രവിശങ്കർജി പറയാറുണ്ട്, നിങ്ങൾ എന്ത് പറയുന്നു, കുട്ടികളോട് എന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം, നിങ്ങൾ എന്ത് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതാണ് വിഷയം.
കുട്ടികൾ നമ്മളിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ പറയുന്ന വാക്കുകളല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഒരു സംശയം വേണ്ട ഇത് പ്രൂവ്ഡ് ആണ് നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും നിങ്ങളുടെ കുട്ടികൾ ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ട് കുട്ടികളെ നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന സമയത്ത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചിട്ട് നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെങ്കിലും ആലോചിക്കണം എൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ ചീത്തയൊക്കെ പറയുന്ന സ്വഭാവമുള്ള ആള് തന്നെ ആയിരുന്നു ഇപ്പോഴും ഇടയ്ക്കൊക്കെ പറയും ഇല്ലാതെ ഇപ്പൊ നമ്മൾ അങ്ങനെ വലിയ എന്താണ് ശംശുദ്ധൻ എന്ന് പറയുന്ന 100% സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൻ എനിക്ക് 3 മക്കളുണ്ട് ഒരാൾ ഇപ്പോൾ 10th രണ്ടാമത്തെ ആൾ 8th 3rd ഇപ്പോൾ 3rd standard ഈ 8th പഠിക്കുന്ന പയ്യൻ അവന് ഏകദേശം ഒരു വയസ്സുള്ള സമയത്തുള്ള സംഭവമാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം ആ കുട്ടി എന്തോ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പോയിട്ട് അവനെ തല്ലാനായിട്ട് ഒന്ന് കയ്യോങ്ങി കയ്യോങ്ങിയ സമയത്ത് അവൻ എന്നെ ഒരു മോശമായ വാക്ക് ഉപയോഗിച്ച് ചീത്ത വിളിച്ചു ഏത് 1 വയസ്സ് 1.5 വയസ്സ് ആവുന്നേ ഉള്ളൂ കഷ്ടി ആവുന്നേ ഉള്ളൂ ഈ 1.5 വയസ്സുള്ള കുട്ടി എത്ര മോശമായിട്ടുള്ള വാക്ക് പറയുന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം ആ കുട്ടിയുടെ ബോധം എത്രയുണ്ടെന്നുള്ളവർ ആലോചിക്കാം പക്ഷെ എന്നെ പറയാൻ ഉപയോഗിച്ച വാക്കും അവൻ്റെ എന്താണ് ആംഗ്യം എന്ന് പറയുന്നത് ആലോചിച്ച് ഇപ്പോൾ ആലോചിക്കുക വലിയ തമാശയാണ് ഞാൻ പറയുന്നതും ഞാൻ കാണിക്കുന്ന ആംഗ്യമാണ് അവൻ കാണിച്ചത് പറഞ്ഞത് കുട്ടിക്ക് വാക്കിന്റെ അർത്ഥമൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ആ നിമിഷം ഞാൻ ആ കൈ തല്ലാൻ ഓങ്ങിയ കൈ താഴേക്ക് ഇട്ടിട്ട് ആലോചിച്ചു എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ അങ്ങനെ ആ ഒരു വാക്ക് ഉപയോഗിക്കില്ല എന്ന് ഒരു തീരുമാനമെടുത്തു അതിനുശേഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ മോൻ്റെ ഭാഗത്തു നിന്ന് ആ വാക്ക് വന്നിട്ടുമില്ല നമ്മുടെ നിഘണ്ടു തന്നെ ആ വാക്ക് പോയി കാരണം അന്ന് എന്നെ എന്നിലുണ്ടായിട്ടുള്ള ഒരു തീരുമാനം എന്ന് വെച്ചാൽ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നത് കാരണം നമ്മൾ തമാശ പോലെ പറയുന്ന പല കാര്യങ്ങളും കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു തമാശ പോലെ ചെയ്യുന്ന പല കാര്യങ്ങളും കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കാണിക്കുന്ന ഓരോ ചെറിയ ചെറിയ ആക്ഷൻസും കുട്ടികൾ അത് അതുപടി പകർത്തും അതുകൊണ്ടാണ് ഇപ്പോൾ സിനിമ മൊബൈൽ ഫോൺ ഇതിനകത്തുള്ള അഡിക്ഷനിൽ കുട്ടികൾ വിട്ടു എന്താണ് വീണ് പോകുന്നത് വീട്ടുകാർ പറഞ്ഞാലൊന്നും കേൾക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് കാരണം കൂടുതൽ സമയം ഏതിൻ്റെ കൂടെയാണ് ചിലവാക്കുന്നത് അത് നമ്മളെ സ്വാധീനിക്കും അപ്പോൾ കുറച്ച് സമയമെങ്കിലും നല്ല ശീലങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ അത് അവർക്ക് ഫ്യൂച്ചറിൽ ഇപ്പൊ ഒരുപക്ഷെ അവര് അത്ര നന്നായിട്ട് അത് സ്വീകരിച്ച് എല്ലാ ദിവസവും ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും കറക്റ്റ് ഈ പറഞ്ഞ ഒരു 10-11 വയസ്സ് ആകുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിൽ അത് രജിസ്റ്റർ ആവും രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴാണോ ജീവിതത്തിൽ അത് ആവശ്യം ആ നല്ല ക്വാളിറ്റി അപ്പോഴെല്ലാം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കാരണം ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഒരു ചെറിയ കുട്ടിയിൽ കൊടുക്കുന്ന ഈ നല്ല ശീലങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെടി വളരുന്ന സമയത്ത് ആ ചെടിക്ക് ആവശ്യമായ അളവിലുള്ള ചെറിയൊരളവിൽ വെള്ളം ആ കുഞ്ഞു ചെടിയായി നിൽക്കുമ്പോൾ കൊടുക്കുന്നത് പോലെയാണെന്നാണ് ശ്രീശ്രീ സംസ്കാര കേന്ദ്രയിലെ ശ്രീ രവിശങ്കർ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ചെടി വളരുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ചെടിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ട് വളരെ 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ അത്രയും മതി ആ സമയത്ത് അത് കൊടുക്കണം അത് കൊടുക്കുന്ന മാതിരി നമ്മൾ വേറെ വിഷമോ വേറെ വല്ല സാധനമാണ് കൊടുക്കുന്നതെങ്കിൽ ആ ചെടി ചിലപ്പോൾ അപ്പം തന്നെ കരിഞ്ഞു പോവും അല്ലെങ്കിൽ ഫ്യൂച്ചറിലെങ്കിൽ ആരോഗ്യമില്ലാതെ അത് കരിഞ്ഞ് ആർക്കും ഗുണമില്ലാതെ പോകും അപ്പോൾ ആ ശുദ്ധമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള വെള്ളം കുറച്ചെങ്കിലും അല്പമെങ്കിലും കൊടുത്താൽ മതി അത് വാരി വലിച്ച് കോരി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെയാണ് ഈ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് ക്രിട്ടിക്കലാണ് ഈ സമയത്ത് നല്ല ശീലങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ കൊടുക്കാനായിട്ട് സാധിച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ സമയമാകുമ്പോൾ അത് ബ്ലോസം ചെയ്ത് മനോഹരമായിട്ട് ഒരു വ്യത്യസ്തമായിട്ട് അവർ വളർന്നു വലുതാകുമ്പോൾ മാറുകയും ചെയ്യും ഇത് ഗ്യാരണ്ടിയാണ് ഇത് പ്രൂവ്ഡാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നല്ല ശീലങ്ങൾ നമ്മൾ കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ചിട്ടുള്ളത് അതുപോലെ ഇൻ കേസ് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആശ്രയം റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഘടനയുണ്ട് അപ്പൊ അതിൽ നമ്മൾ കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള കാവൽ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട് അതിൽ സമൂഹത്തിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഏർപ്പെടുന്ന പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പറയാം കുറ്റകൃത്യം ആണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം പക്ഷെ കുട്ടികൾ ചെയ്യുന്ന പല ശീലങ്ങളും നിയമത്തിന് യോജിക്കുന്നതല്ല സമൂഹത്തിന് നീതിക്ക് യോജിക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ ഏറ്റവും നല്ല വ്യക്തികളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേര് ശശികുമാർ ഒരു മീന ഭരത് എന്ന് പറഞ്ഞ രണ്ടുപേർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന് ചില സപ്പോർട്ട് അവർക്ക് ചെറിയ തോതിൽ കിട്ടുന്നുണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഈക്വൽ ആയിട്ടൊന്നും അല്ല കിട്ടുന്നതെങ്കിൽ പോലും വളരെ വലിയൊരു സർവീസ് അവർ ചെയ്യുന്നുണ്ട്
അപ്പം അത്തരത്തില് നമ്മുടെ കൂട്ടുകാർ ചെയ്യുന്ന പഠന മേഖലയിൽ നിന്നും കിട്ടിയ ഒരു ചെറിയൊരു ഡാറ്റ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എന്താ ഇപ്പൊ കുഴപ്പം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ആ ഒരു ഡാറ്റ ഒന്ന് നോക്കി. ഇതില് ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾ, അല്ല പ്രായം നോക്കിയാൽ അറിയാം. ആദ്യത്തെ ഒരു ഡാറ്റ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ടെൻ ഇയേഴ്സ് നോക്കൂ, കുട്ടികൾ വല്ല കുറ്റകൃത്യങ്ങളിൽ പെടുന്നുണ്ടോ? സീറോ ആണ്. ഇതൊരു ഒരു ചെറിയൊരു മേഖലയെ കുറിച്ച് എടുത്തിരിക്കുന്ന ഒരു ഒരു വിവരമാണ്. ഞാൻ സ്ഥലത്തെക്കുറിച്ചോ ആളുകളെ കുറിച്ചോ ഒന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല, കാരണം അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ഡാറ്റ വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമുക്കിത് എല്ലാവരും അറിയേണ്ട ഒരു ഡാറ്റയാണ്. 10 വയസ്സിൽ താഴെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ സീറോ ആണ്. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ റെയർ ആയിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോൾ കാണാം, പക്ഷെ നമ്മളെ സംബന്ധിച്ച് കിട്ടിയ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കുട്ടികളൊന്നും കുറ്റകൃത്യം ചെയ്യുന്നില്ല. ഇനി 11 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായത്തിലാണെങ്കിൽ 15 പേരെങ്കിലും അത് കുറ്റകൃത്യങ്ങൾ പെട്ടിട്ടുണ്ട്. വെറുതെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് എടുക്കുക. അതായത് 11 വയസ്സ് കഴിഞ്ഞാൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ വളരെ ഒരു കുറ്റകൃത്യത്തിന്റെ ഒരു ഒരു മേഖലയിലേക്ക് കടക്കുകയാണ്. 16 മുതൽ 18 വയസ്സ് വരെ ആകുമ്പോഴത്തേക്കും 75 പേരാണ് നമ്മുടെ ഒരു, വേണമെങ്കിൽ ഒരു ഒരു താലൂക്ക് ഏരിയ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അത്രയും ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയൊരു ഏരിയയിലുള്ള ഒരു ഡാറ്റയാണ്. 75 പേരാണ് കുറ്റകൃത്യങ്ങളിൽ ഇടപഴകുന്നത്. അവർ കോടതിയിലേക്കൊന്നും പോകുന്നില്ല, സാധാരണ കോടതിയിൽ പോയി ജയിലിൽ പോകാന്നുള്ള അങ്ങനെയൊന്നും ഇല്ലല്ലോ ആ കുട്ടികളെ സംബന്ധിച്ച്. പക്ഷെ അവര് ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് വീട്ടുകാരവരെ വേണ്ടെന്ന് വെക്കുന്നു, സമൂഹം വേണ്ടെന്ന് വെക്കുന്നു, ഇവരെ കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കുന്നു, ഈ കുട്ടികൾ മോശം കുട്ടികളാണ്, ഇതിന്റെ കൂടെ കൂടരുത് എന്ന് പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലേക്ക് അവര് അവരുടെ ജീവിതം മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള കുട്ടികളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ആലോചിക്കാം, ശരിയല്ലേ? അപ്പൊ അവരുടെ ജീവിതം വളരെ ദുഷ്കരവും വളരെ എന്താണ് വിഷമിക്കുന്ന ഒരു വിഷമിപ്പിക്കുന്ന, അവർക്ക് തന്നെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് അറിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അവരാണ് പിന്നീട് മിക്കപ്പോഴും വലിയ കൊടും കുറ്റവാളികളൊക്കെ ആയിട്ട് മാറുന്നത്. സിനിമയിലൊക്കെ കാണുന്ന പോലെ ചെറിയ കുട്ടിക്ക് വീട്ടിൽ അമ്മ നിഷേധിച്ചു, അല്ലെങ്കിൽ അമ്മാവൻ വന്ന് ഉപദ്രവിച്ചു, അല്ലെങ്കിൽ വേറെ ആരോ വന്ന് ഉപദ്രവിച്ചു എന്ന് പറയുന്നതുകൊണ്ട് അതിന്റെ വേദന ഉണ്ട്, അച്ഛനെ കൊന്നു അമ്മയെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആ ഒരു വേദനയും ഷോക്കും ലൈഫ് ലോങ് എന്നുവെച്ചാൽ ആ ജീവിതം എന്ന് പറയുന്നത് അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടിയുള്ള മാത്രമായിട്ട് മാറും. സോ ഈ ഭാഗം നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്റെ മക്കളൊന്നും അങ്ങനെയൊന്നും ആവില്ല പെടില്ല എന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല, പക്ഷെ അങ്ങനെയൊന്നും പെടാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആഗ്രഹവും കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. 18 വയസ്സിന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ 10 ആയിട്ട് മാറുന്നുണ്ട്. അതായത് ഏകദേശം ഒരു മെച്യൂരിറ്റി ലൈനിൽ എത്തുന്ന സമയത്ത് ശരി തെറ്റുകളെ കുറിച്ച് ഏകദേശം ഒരു ധാരണ വരുന്ന സമയത്ത് പലപ്പോഴും കുറ്റകൃത്യങ്ങൾ അധികം ഇടപഴകാറില്ല കുട്ടികൾ. പക്ഷെ ഏറ്റവും കൂടുതൽ വരുന്ന സമയം എന്ന് പറയുന്നത് 18-ൽ താഴെ ടീനേജിൽ വരുന്ന ഒരു പ്രായമാണ്. പ്രത്യേകിച്ച് അതിന്റെ ഒരു ഹയസ്റ്റ് പീക്ക് ടൈമിലാണ് ഈ ഇഷ്യൂസ് വരുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വരുന്ന സമയത്ത് വരുന്ന ഇഷ്യൂ ആണ് ഈ പല പ്രശ്നങ്ങളും. ഇനി അവര് ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് പെടുന്നത് എന്നുള്ള ഒരു നമ്പർ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഹർട്ട് എന്ന് പറയുന്നതാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, കത്തി കൊണ്ട് ഉപയോഗിക്കുക, വടി കൊണ്ട് തല്ലുക, കല്ലെറിയുക, അതുപോലെ മറ്റുള്ളവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, മാനസികമായിട്ട് ഉപദ്രവിക്കുക, അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇത്. ഹർട്ട് എന്ന് പറയുന്ന 42 പേരാണ് ഈ പറഞ്ഞ മൊത്തം ഇതിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുറ്റം എന്ന് പറയുന്നത് ഹർട്ടിങ്ങിലാണ്. ഓക്കെ, ഇതാ 42. രണ്ടാമത് എന്ന് പറയുന്നത് 16% തെഫ്റ്റ്, മോഷണം. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വേണ്ട സാധനം കിട്ടാതാകുന്ന സമയത്ത് അവർ ഏതെങ്കിലും വിധേയന അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കും, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്. ആ എടുക്കുന്ന സമയത്ത് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അത് കുറ്റവാളിയായിട്ട് മാറും. അങ്ങനെയാണ് അവര് തെഫ്റ്റ് എന്നുള്ള ലൈനിലേക്ക് എന്താണ് മുദ്ര കുത്തിപ്പെട്ട് പോകുന്നത്. എന്തിനാണ് അവർ തെഫ്റ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ വേറെ വിഷയങ്ങൾ, പക്ഷെ അവർ തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു അറ്റംപ്റ്റിൽ അവർ ഇടപെടുന്നുണ്ട്. പിന്നെ അടുത്ത് നിൽക്കുന്നത് 14 എന്ന് പറഞ്ഞാൽ പോക്സോ കേസ്, ശാരീരികമായിട്ടുള്ള ഈ പറഞ്ഞ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പല കൗതുകത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പല എന്താണ് സംശയ നിവാരണത്തിന് ചില പ്രക്രിയകൾ ചെയ്യും. അതിൽ ഒരു പോക്സോയുടെ എലമെന്റ് കൂടെ കയറി വരുന്നത് കൊണ്ട് അത്തരത്തില് പോക്സോ കേസുകളായിട്ടും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. നോക്കൂ, അത് 14 പേര് അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. ഈ ഒരു കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ഫിഗറാണ്.
പലപ്പോഴും ഇവർക്ക് അറിയാം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇതൊന്നും കേസൊന്നും ആവില്ല, ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ നല്ല രസമുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നുണ്ടാവുക. അത്തരത്തില് ആ കുട്ടികൾ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലൂടെ കടന്നുപോകും. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെറുപ്പത്തിലെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മരണം വരെ വേട്ടയാടുന്നതാണ് നമ്മുടെ മനോശാസ്ത്രം പറയുന്നത്. ആ തെറ്റ് കുറ്റങ്ങൾ നല്ലത് ഒരുപക്ഷെ മറന്നിരിക്കാം, പക്ഷെ തെറ്റുകൾ ഒരിക്കലും മറക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇത്തരത്തില് നമുക്ക് സ്വന്തം ജീവിതത്തില് നമ്മളെ സ്വയം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇടപഴകുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ആഘാതം ആ കുട്ടിയെ ലൈഫ് ലോങ് ബുദ്ധിമുട്ടിക്കും. പിന്നെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ 12 അറ്റംപ്റ്റ് ടു മർഡർ, കൊലപാതക ശ്രമം. എവിടെ ആരെയാ? സ്വന്തം വീട്ടിലെ അച്ഛനെ അമ്മയെ ഉൾപ്പെടെയുള്ള ആളുകളെ എന്താണ് അവര് ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കുട്ടി വെറുതെ അങ്ങനെ ചെയ്യില്ലല്ലോ. ആ കുട്ടി ആ ലെവലിലേക്ക് എത്താനുള്ള എന്താണ് കാരണം എന്നുള്ളത് വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഈ 12 കുട്ടികൾ അത്തരം മേഖലയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതേ അളവിൽ കാണുന്ന വേറൊരു വിഷയമാണ് നർക്കോട്ടിക്സ് അതുപോലെ മറ്റ് വസ്തുക്കളോ ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്ന ഒരു പ്രവൃത്തി. ഈ പറഞ്ഞ പ്രായത്തിലൊക്കെ ഈ കുട്ടികളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്റെ വീടിനടുത്ത് ഉള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും പല നേതൃത്വ പരിശീലന ക്ലാസ്സുകൾ എടുക്കുന്ന സ്ഥലങ്ങളിലും യോഗ പരിശീലനം കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെല്ലാം ഇത്തരത്തിൽ നർക്കോട്ടിക്സും ഇതുമായി ബന്ധപ്പെട്ട കുട്ടികൾ തന്നെയാണ് നമ്മുടെ മുന്നിൽ വന്ന് പെടുന്നത്. അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ, ഇത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത കുട്ടികളുടെ എണ്ണം ഒന്ന് കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആ ഏകദേശം എല്ലാ കുട്ടികളും ചെറിയ തോതിലെങ്കിലും അതിൽ ഇടപെട്ട് പോകുന്നുണ്ട്. പലരും അതിന്റെ അടിമകളായിട്ട് മാറുന്നു. അതിന്റെ പ്രതിഫലനമായിട്ട് അടുത്ത എന്താണ് തെഫ്റ്റ് വരും, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെഫ്റ്റ് വരും, ഹർട്ട് ഉണ്ടാവും, അറ്റംപ്റ്റ് മർഡർ ഒക്കെ ഇതിന്റെ അടുത്ത വശങ്ങളിലേക്ക് കടക്കുക. പിന്നെ അത് കൂടാതെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് വെച്ചാൽ 18 വയസ്സ് പ്രായ പൂർത്തിയാവാതെ ബൈക്ക് ഓടിച്ചു, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ലൈസൻസ് ഇല്ല, അതുപോലെയുള്ള ചെറിയ ചെറിയ എന്ന് വെച്ചാൽ അതൊരു വലിയ ആന്റി സോഷ്യൽ എന്ന് പറയുന്നില്ലെങ്കിൽ പോലും നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റകൃത്യങ്ങളായിട്ട് മാറുന്ന സംഭവങ്ങളുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം എന്തിനാണ് കാണിച്ചത്? അപ്പം നമ്മുടെ മക്കള് ഇതിലൊന്നും പെടില്ല, ഞങ്ങളുടെ മക്കളെല്ലാം നല്ല കുട്ടികളാണ്, അവരെല്ലാം ശുദ്ധന്മാരാണ്, അവരൊന്നും ഒരിക്കലും കേടുവരില്ല എന്നുള്ളതൊക്കെ നമ്മുടെ ചിന്തയും ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ നല്ലതാണ്, വേണ്ടതാണ്, അത് വേണം താനും, അതൊന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം ഇതുപോലുള്ള ഒരു സംഗതികളിലേക്ക് അവർ പെട്ടുപോവാണെങ്കിൽ കരഞ്ഞിട്ടോ പഴിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ? കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായിട്ട് ഈ മേഖലകളെ കുറിച്ച് അവർക്ക് അവർ രക്ഷപ്പെടേണ്ട മേഖലകൾ കിട്ടാത്തത് കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയത്. അപ്പൊ നമ്മളുടെ സ്വഭാവങ്ങളും ശീലങ്ങളിലും കുറെ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട്, ഒന്ന്. രണ്ടാമത്തത്, അവർക്ക് നല്ല ശീലങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളെ നല്ല സംസ്കാരം അവർക്ക് കൊടുക്കണം, എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള സംസ്കാരം. സ്നേഹം എന്ന് പറഞ്ഞാൽ പങ്കുവെക്കുക എന്നുള്ള ഒരു ശീലം നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണം എന്നുള്ളൊരു ശീലം. ഇപ്പൊ നമ്മുടെ കുട്ടികളോട് ഒരു വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ നമ്മൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി നമ്മുടെ കയ്യിൽ തരും. ശരി, 1.5 വയസ്സ് 3 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു സാധനം ആ കയ്യിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്താലും തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല എന്ന് പറയും, ശരിയല്ലേ? അപ്പോ അത്തരത്തില് ആ ശീലങ്ങൾ എവിടുന്ന് വന്നു? നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന്, പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് ഇത് അവര് ശരിയല്ല, ഇവര് ശരിയല്ല, ഇവർക്ക് കൊടുക്കരുത്, നീ തന്നെ കഴിച്ചോ, അല്ലെങ്കിൽ നീ കയ്യിൽ വെച്ചില്ലെങ്കിൽ നിന്നെ പൂച്ചാണ്ടി കൊണ്ടുപോകും അല്ലെങ്കിൽ കാക്ക കൊത്തിക്കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കയും പൂച്ചയും വരെ നമ്മള് പ്രതികളാക്കി ചിത്രീകരിച്ച് തമാശക്കായിരിക്കാം, പക്ഷെ ആ കുട്ടികളുടെ മനസ്സിൽ ഇതെല്ലാം ശത്രുക്കളാണ്. പാമ്പിനെ കണ്ടാ പേടി, എന്താണ് കാക്കയെ കണ്ടാ പേടി, പശുവിനെ കണ്ടാ പേടി, കൊതുകിനെ പേടി, എല്ലാറ്റിലും പേടി ഉണ്ടാവുകയാണ്. അപ്പൊ കുട്ടികൾക്ക് കയ്യിലുള്ളത് പോകാൻ പാടില്ല എന്നുള്ള ആ ഒരു നിലയിലേക്ക് വരുമ്പോൾ അവര് ഷെയറിംഗ് എന്നുള്ള ഒരു ശീലത്തിൽ നിന്ന് അവർ മൊത്തത്തിൽ മാറിപ്പോകും, ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് അവർ പോകും. എന്ത് കിട്ടിയാലും വേണം, പക്ഷെ ഞാനൊന്നും കൊടുക്കില്ല. അതുപോലെ കെയറിങ് ഒരാൾക്കൊരു അപകടം വന്നു, എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണം എന്ന് നമ്മൾ തന്നെ ചിലപ്പോൾ തമാശയ്ക്ക് പറയും. ആ വീണില്ല, അങ്ങനെ തന്നെ വേണം, നീ വീഴുന്ന എനിക്ക് നേരത്തെ അറിയാം, അപ്പൊ തന്നെ അറിയാം നീ വീഴും, ഞാൻ വീണ് കയറണ്ട പറഞ്ഞില്ലേ, നടക്കണ്ട ഓടണ്ട എന്ന് പറഞ്ഞില്ലേ, വീഴില്ലേ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തി പോകുന്ന സമയത്ത് കെയറിങ് അവർക്ക് കിട്ടാതെ പോകുമ്പോൾ വേറെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ നമ്മളോ വീഴുന്ന സമയത്ത് അവര് നമ്മളെ നോക്കി ചിരിക്കും, കരയും, എന്താണ് ചിരിക്കും, തമാശ പറയും ചെയ്യും. ഇവർക്ക് ജീവിതത്തിൽ വലിയ വലിയ വീഴ്ചകൾ വരുന്ന സമയത്ത് ഇവരെ സഹായിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. അതുപോലെ ഇവര് വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുള്ള പ്രതീക്ഷ നമുക്ക് ആവശ്യമുണ്ടോ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ? ഇല്ല. പിന്നെ ഒന്ന് ത്യാഗം. എനിക്ക് കിട്ടിയാലും ശരി, കിട്ടിയില്ലെങ്കിലും ശരി,
എന്റെ കൂടെയുള്ള എന്റെ സഹോദരിക്ക് അല്ലെങ്കിൽ എന്റെ അനിയനെ എന്റെ ചേട്ടനെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ കൊടുക്കണം എന്നുള്ള തോന്നൽ വരണമെങ്കിൽ അവർ എന്റെ സ്വന്തമാണെന്നുള്ള ഒരു തോന്നൽ വരണം. അല്ലാതെ തമ്മിലടിച്ച് കീരിയും പാമ്പും പോലെ വളരുക എന്നുള്ളതല്ല. അപ്പോ എനിക്ക് കിട്ടിയാൽ അത് എനിക്ക് ഞാൻ കഴിക്കുന്നതിന് മുന്നേ എന്റെ ഏട്ടന് കൊടുക്കണം, എന്റെ ചേച്ചിക്ക് കൊടുക്കണം, എന്റെ അനിയത്തി കൊടുക്കണം, എന്റെ ഒരു വാവയ്ക്ക് കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ വരണം എന്നുണ്ടെങ്കിൽ വാവയ്ക്കൊക്കെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, കാരണം അതൊന്ന് തിരിച്ച് പറയുകയും ചെയ്യുമൊന്നുമില്ല. പക്ഷെ നമ്മള് കുറച്ച് മുതിർന്ന ആൾക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു ത്യാഗം ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളുടെ ഹ്യൂമൻ വാല്യൂസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ത്യാഗം. ആ ത്യാഗം ചെറുതായിട്ടെങ്കിലും കുട്ടികൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഭിക്ഷ തേടി ഒരാൾ വരുന്നുണ്ട്, ആ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഷോർട്ടേജ് ആണ്, ശരിയാണ്, എങ്കിലും നമ്മളൊരു ഒരു 1 രൂപയോ 50 പൈസയോ അല്ലെങ്കിൽ 2 രൂപയൊക്കെ നമ്മൾ കൊടുത്ത് ശീലിക്കുന്നുണ്ട്. അത് ഈ ഇതുപോലുള്ള കയ്യിൽ ഉണ്ടെങ്കിൽ പോലും കൊടുക്കാൻ മനസ്സില്ലെങ്കിലും കൊടുക്കും. ഒരു അല്പം വേദന കൊടുക്കും, പിന്നെ 5 രൂപയൊന്നും കൊടുക്കണ്ടേ, 2 രൂപ മതി, അല്ലെങ്കിൽ 50 പൈസ പഴയ 50 പൈസ തൊട്ടുണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ശീലമൊക്കെ ഉണ്ടാവാം. പക്ഷെ അപ്പോഴും 50 പൈസ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ 1 രൂപ കൊടുക്കുന്നുണ്ട്. അത് ത്യാഗത്തിന്റെ ഒരു അടയാളം തന്നെയാണ്. സോ അത്തരത്തില് ഉള്ള ശീലങ്ങൾ കുട്ടികളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ നമ്മള് ഭിക്ഷക്കാരന് പൈസ കൊടുക്കുന്നവരും ആ കൊടുക്കുന്നത് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതാ കൊടുക്കൂട്ടോ ദക്ഷിണ, ഇത് ഭിക്ഷ എന്ന് പറയരുത്, ഒരു ദക്ഷിണയായിട്ട് കൊടുക്കും. അവർ നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കല്ലേ എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടോ പറയാതെയോ ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയിൽ ആ ഒരു ശീലം ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് കുട്ടികൾ കാണണം. പ്രധാനമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ മാനുഷിക ശീലങ്ങളും സംസ്കാരങ്ങളും കുട്ടികളിൽ പ്രാക്ടീസിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ഇത് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവർ വളർന്നു വലുതാവുന്ന സമയത്ത് തീർച്ചയായിട്ടും സ്വന്തം അച്ഛനോടും അമ്മയോടും ഒരു ബഹുമാനം വേണം എന്ന് അവർക്ക് തോന്നും. കാരണം നമ്മളെ തന്നെ സഹായിച്ചത് അച്ഛനമ്മയൊക്കെയാണ്. അവർ എത്രയോ ത്യാഗം ചെയ്തിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഭക്ഷണം തന്നതും ഈ പറഞ്ഞ നമ്മളെ പ്രസവിച്ച് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതും വളർത്തിയെടുത്തതും എന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അതിലൊരു സംശയം വേണ്ട. കാരണം അവരാ വേദന ത്യാഗത്തിന്റെ, കാരണം അവന് അവൾക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യം വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെറിയൊരു വേദന, അപ്പൊ അച്ഛനമ്മ എത്ര ഇതുമായി ബന്ധപ്പെട്ട് വേദനിച്ചിട്ടുണ്ടാവുന്നുള്ളവർ അവർ ആലോചിക്കും. അതിനുള്ളൊരു ശീലം വേണ്ടേ നമ്മുടെ മക്കൾക്ക്, അല്ലെ നമ്മൾ അറിയപ്പെടുന്ന നമ്മൾ കാണുന്ന കുട്ടികൾക്ക്, സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും അത് വേണ്ടേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു മേഖലകളിലേക്ക് കുട്ടികളെ കടക്കുന്നുള്ള ഒരു പരിശീലനമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരുപക്ഷെ നല്ല ശീലങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. നമ്മൾ നല്ലവർ തന്നെയാണ്, ആരും ഇതിനകത്ത് മോശക്കാരായിട്ട് ആരുമില്ല. ആ നല്ല സ്വഭാവം നല്ല ശീലങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിന് ഇത്രയും പേര് പങ്കെടുത്തത്. എത്ര ആവട്ടെ, നമ്പർ ഇമ്മെറ്റീരിയൽ, അറിഞ്ഞോ അറിയാതെ ഇത്രയും പേര് പങ്കെടുത്തു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പം ഈ നല്ല ശീലങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല, ശരിയല്ലേ? പല കാര്യം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല? നമുക്കത് കിട്ടിയിട്ടില്ല, ശരിയല്ലേ? ഇനി അഥവാ ഒരുപക്ഷെ നമ്മൾ കൊടുക്കണം എന്ന് വിചാരിച്ചാലും പറഞ്ഞ പിള്ളേർ കേൾക്കുവോ? പ്രധാന പോയിന്റ് ആണത്. നമ്മൾ പറഞ്ഞ പിള്ളേർ കേൾക്കുവോ? കേൾക്കില്ല. വേറെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുവോ? ഇനിയിപ്പോ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോ കേട്ടെന്നൊക്കെ ഇരിക്കും, ഒരു ഉറപ്പുമില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ നല്ല ശീലങ്ങൾ ഒരു കളിതമാശയുടെ രൂപത്തിൽ, വെച്ചാൽ ഗെയിമിന്റെ രൂപത്തിൽ, കഥകളുടെ രൂപത്തിൽ, അതുപോലെ അവർക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് വേണ്ടി ചില ആക്ടിവിറ്റീസ്, പലതരത്തിലുള്ള വളരെ ഇൻട്യൂട്ടീവ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഗെയിമുകൾ, 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ടൊക്കെ പിള്ളേർക്ക് വളരെ വൈബ്രന്റ് ആയിട്ട് ആക്റ്റീവായിട്ട് ഇടപഴകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിലൂടെയൊക്കെ ഓരോ കഥകളിലൂടെ ഓരോ എന്താണ് ഗെയിമിലൂടെയും ഒക്കെ അവർ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല, അവരുടെ ബ്രെയിനിൽ വലിയ വികാസം ഉണ്ടാകും. അവർ ചിന്തിക്കാൻ തുടങ്ങും, വളരെ വിശാല തലത്തിൽ അവർ ചിന്തിക്കാൻ തുടങ്ങും. നല്ല ശീലങ്ങളുടെ ഒരു ഭാഗമാണ് ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ അല്ലേ, അതുപോലെ നല്ല ഈരടികൾ ഒക്കെ പഠിക്കുക എന്നുള്ള കാര്യം. എത്രയോ മഹാന്മാരായിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ നമ്മളൊക്കെ ഉത്തേജിപ്പിച്ച് വളർത്തിയിട്ടുള്ളത് ചിലപ്പോൾ 1-2 വാക്കുകളൊക്കെ ആയിരിക്കും. അതുപോലെ നല്ല നല്ല ഈരടികളുണ്ട്, മന്ത്രങ്ങളുണ്ട്, ശ്ലോകങ്ങളുണ്ട്. വിവിധ ജാതി മതത്തിലോ അല്ലെങ്കിൽ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളിലൂടെയൊക്കെ, പക്ഷെ ഒരേ ആശയം തന്നെ വ്യത്യസ്ത രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിൽ ഡെയിലി ഓരോ ശ്ലോകങ്ങൾ പഠിക്കാൻ പറ്റും, മന്ത്രങ്ങൾ പഠിക്കാൻ പറ്റും. എന്തിനാണ് മന്ത്രങ്ങൾ ചൊല്ലുന്നത്? മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും? എന്തിനാണ് ഇത് ചൊല്ലുന്നത്? അതിന്റെ മീനിങ് എന്താണ്? അത്തരത്തിൽ അത് കുറച്ചുകൂടെ ഗഹനമായ രീതിക്ക് ഒരുപക്ഷെ വീട്ടിൽ നമുക്ക് ഒരുപക്ഷെ പറയാൻ അറിയില്ലെങ്കിൽ പോലും നമ്മുടെ പ്രോഗ്രാമിലൂടെ ഇത് അറിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ലോകാസമസ്ത സുഗുണോ ഭവന്തോ എന്ന് പറയുമ്പോൾ
അതിന്റെ ഓ ശരി ഞാനും ആ ലോകത്തുണ്ട് എന്നുള്ള തിരിച്ചറിയും, അല്ലാതെ വേറെ ലോകത്തെ ബാക്കിയുള്ളവർ നന്നാവട്ടെ എന്നുള്ള ഒരു വശത്തോടൊപ്പം ഞാനും ആ ലോകത്തുണ്ട് എന്ന് കുട്ടികൾ ചിന്തിക്കും. ഓക്കെ, അങ്ങനെ ഓരോ ദിവസവും ഓരോ ശ്ലോകങ്ങൾ, കഥകൾ, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആളുകൾ. പലപ്പോഴും കുട്ടികളുടെ ഇപ്പൊ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും നമ്മളുടെ മോഡൽ പേഴ്സണാലിറ്റി ആയിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം ഓർമ്മ വരും ചിലപ്പോൾ സിനിമ സ്റ്റാറൊക്കെ ആയിരിക്കാം. സിനിമാ സ്റ്റാറിന്റെ ജീവിതം എങ്ങനെ, നമ്മൾ ആരെയാണോ കാണുന്നത് അവരുടെ ജീവിതം പോലെ നമ്മളുടെ ജീവിതം ആയിപ്പോവും. അവരുടെ ഇതുകൊണ്ട് നമുക്ക് വല്ല ഗുണങ്ങളും ഉണ്ടോ ചോദിച്ചാൽ, ഒരു എന്റർടൈൻമെന്റിന് അപ്പുറം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്വാധീനിക്കാനായിട്ട് ഒന്നുമില്ല. അവര് ക്യാരക്ടർ മാറിക്കൊണ്ടേയിരിക്കും, ക്യാരക്ടർ മാറുന്നതനുസരിച്ചിട്ട് അവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നുമില്ല. പിന്നെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചില നമുക്ക് ഒരുപക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളെ നശിപ്പിക്കുന്നതായിട്ടുള്ള ശീലങ്ങളാണ് ഇതിലൂടെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. വയലൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഒക്കെയാണ് കൂടുതൽ കയറി വരുന്നത്. അപ്പൊ അത്തരത്തിൽ നിന്നും ഉള്ള അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, പക്ഷെ കുറച്ച് കുറച്ച് സമയം, ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്, ഒരു 30 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, ഒരു 5 പോട്ടെ, 1 മിനിറ്റ് നേരം കുട്ടികൾക്ക് ഒരു നല്ലൊരു ശീലം ഈ ഗ്യാപ്പിനുണ്ട്. 24 മണിക്കൂറിൽ 1 മിനിറ്റ് നല്ലൊരു ശീലം കൊടുക്കാൻ പറ്റിയാൽ അതൊന്ന് ക്ലിക്കായാൽ ലൈഫ് ലോങ് കുറച്ചു. അതുപോലെ നമുക്ക് വീട്ടിൽ ഒരു അപകടം പറ്റി, കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നു, ചെറിയൊരു പനി വന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ ആശുപത്രിയിൽ കൂടുക എന്നുള്ളൊരു ശീലങ്ങളാണ് മിക്കപ്പോഴും പല വീടുകളിലും കാണുന്നത്. ചെറിയ കുട്ടിയല്ലേ, എന്താ ചെയ്യേണ്ടത് അറിയില്ല, നേരെ ആശുപത്രിയിൽ പോകാം. അവിടെ പോയിട്ട് വലിയ ഈ കെമിക്കലൊക്കെ വാരി വലിച്ച് തിന്ന് കുട്ടികളെ ശരീരം ഒക്കെ ആകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അതിന് പകരം, അല്ലെങ്കിൽ അതിന് മുന്നേ എന്ന് വെച്ചോളൂ, ഒരു പ്രിലിമിനറി ആയിട്ട് ചെറിയ തോതിലുള്ള ചെറിയ ചില പൊടിക്കൈകൾ നമ്മുടെ മുത്തശ്ശിമാരെന്ന് പറയും, മുത്തശ്ശി വൈദ്യം എന്നൊക്കെ പറയും അല്ലെ. അമ്മമ്മമാര് പറഞ്ഞു തന്ന ഒരുപാട് കുറിപ്പടികളുണ്ട്. വൈദ്യം മാത്രമല്ല, ഭക്ഷണ പാചകമായിക്കോട്ടെ, വീട്ടിലെ ചില എന്താണ് പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഞൊടുക്കു വിദ്യ എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള നല്ല അറിവുകൾ, പാരമ്പര്യമായിട്ട് കിട്ടിയ ഒട്ടനവധി അറിവുകൾ കുട്ടികൾക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് കിട്ടും. അത് കുട്ടികൾക്ക് മാത്രമല്ല, വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കുറേ നല്ല ശീലങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ കഥകളിലൂടെയും അതുപോലെ ശ്ലോകങ്ങളിലൂടെയും മന്ത്രങ്ങളിലൂടെയും ഗെയിമുകൾ എന്ന് വെച്ചാൽ വളരെ ഇൻറ്റുറ്റീവ് ആയിട്ടുള്ള ഗെയിം വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് അതിൽ മെയിൻ ഫോക്കസ്. അതിൽ നിന്ന് കിട്ടുന്ന ശീലങ്ങൾ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഇൻസ്പയറിംഗ് സ്റ്റോറി എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളെ കുറിച്ച്, മഹാന്മാരെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ ലൈഫിൽ, ഒരു മദർ തെരേസയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് മദർ തെരേസ പോലെ ആവണം എന്നുള്ള തോന്നൽ വരും. ഓക്കെ, മഹാത്മാഗാന്ധിയെ കുറിച്ച് ആ ചില ഇൻസിഡൻസ് കേട്ട് കഴിഞ്ഞാൽ എനിക്കും ഒരു ഉറപ്പായിട്ട് മഹാത്മാഗാന്ധി പോലെ ആവണം എന്ന് തോന്നും. അപ്പൊ അത്തരത്തിലുള്ള നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് വരുന്ന സമയത്ത് ഇവരൊക്കെ മാതൃകളായിട്ട് മാറും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ക്വാളിറ്റീസ് ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ഓരോരോ കഥകൾ ഓരോ ദിവസം കേൾക്കുമ്പോഴത്തേക്ക് ഈ നല്ല ക്യാരക്ടേഴ്സിന്റെ ഒരു നല്ലൊരു സമന്വയം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവും. ഓക്കെ, സോ അത്തരത്തില് ഈ പ്രോഗ്രാമിലൂടെ കടന്നു വന്ന ഒട്ടനവധി കുട്ടികൾ, ഇപ്പൊ പല ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ ലോകത്ത് ഉണ്ട് ശ്രീ ശ്രീ സംസ്കാര കേന്ദ്രത്തിലൂടെ. ഓക്കെ, അപ്പൊ ശ്രീ ശ്രീ രവിശങ്കർജി ഡിസൈൻ ചെയ്ത എല്ലാ പ്രോഗ്രാമും ഉദാത്തമാണ്, മോഡലാണ്. ഒരാൾക്കും അതുകൊണ്ട് എന്താ നന്മയല്ലാതെ വേറെ അവരുടെ ജീവിതത്തിൽ പാളിച്ചിയ പോരായ്മ ഉണ്ടായിട്ടില്ല. പറയുന്ന കാര്യങ്ങൾ അത് ശീലിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ കാലത്തും ഓരോ സെക്കൻഡും പുരോഗതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പുരോഗതിയുടെ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാനും ഇതിലിരിക്കുന്ന മിക്ക ആളുകളും. ഓക്കെ, അത് എത്രത്തോളം നമ്മൾ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്ന അത്രത്തോളം നമുക്ക് ലൈഫിൽ വലിയ എന്താണ് എന്താ വേണ്ടത്, നിങ്ങൾക്ക് പണം വേണോ, പേര് വേണോ, പ്രശസ്തി വേണോ, അംഗീകാരം വേണോ, എല്ലാം നമ്മളെ തേടി വരും. നമ്മുടെ ക്യാരക്ടറിൽ ഒരു വലിയൊരു പരിവർത്തനം, നല്ല പരിവർത്തനം വരും. ക്യാരക്ടർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അതെല്ലാം അവിടെ കിടക്കട്ടെ, പഴയത് എല്ലാം അവിടെ കിടക്കും, അവിടെ ഉണ്ട്. പക്ഷെ നമുക്കൊരു ഒരു വിചിന്തനം വന്നിട്ട് ഒന്ന് ഒരു ബെസ്റ്റ് എന്നുള്ള ലൈനിലേക്ക് നമ്മൾ പതുക്കെ ഒന്ന് പതുക്കെ ട്യൂൺ ആവാൻ തുടങ്ങും. അത്തരത്തിൽ ഈ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത 1 മണിക്കൂർ വീതം, ഒരു 8 ദിവസം കൊണ്ട് വലിയൊരു പരിവർത്തനം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ ശ്രീ ശ്രീ സംസ്കാര കേന്ദ്ര എന്ന് പറഞ്ഞാണ് ആ പ്രോഗ്രാമിന്റെ പേര്. ഒരു എന്താണ് 40 മിനിറ്റ് to 1 hour എന്ന് വെച്ചോളൂ, ഒരു മാക്സിമം ഒരു 1 മണിക്കൂർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 8 ദിവസം നീക്കി വെക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ്, ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു അമ്മയോ അച്ഛനോ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ നിങ്ങൾ റിലേറ്റീവ് ബന്ധു ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനും ആ കുട്ടി അറിഞ്ഞോ അറിയാതെയോ വലിയൊരു പരിവർത്തനം, നല്ലൊരു വ്യക്തിത്വമായി മാറാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. നമ്മളത് 1 April തുടങ്ങുന്നത്. 1 April എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആ 1 April എന്താണ് ഫൂൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു ഫൂൾ ആക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പുഷ്പമായിട്ട് 1 തീയതിയെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ,
ആ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർ നല്ലതല്ല, നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും നിങ്ങളുടെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള ബന്ധുക്കള് കൂട്ടുകാര് കുട്ടികളുടെ ക്ലാസ്മേറ്റ്സ് ഈ ക്ലാസ്മേറ്റ്സുമായി ബന്ധപ്പെട്ട് ഇവരുടെ പരിചയത്തിൽ വരുന്ന നിത്യജീവിതത്തിലെ കളിക്കൂട്ടുകാരായിട്ടുള്ള ആളുകളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ അതിലൂടെ കടന്നു വന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഇട ചെറിയ ചെറിയ ഒരു എക്സ്പീരിയൻസ്, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വരുന്ന ഒരു എക്സ്പീരിയൻസ്, ചെറിയൊരു കുഞ്ഞു വീഡിയോ, അത് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. അതൊന്ന് ഒന്ന് ഒന്ന് കണ്ടു നോക്കാം. കൃത്യ രണ്ടര ആവാൻ ആ ലിങ്ക് ഓപ്പൺ ആവാൻ വരെ ഇവിടെ നടന്ന ഓട്ടാണ്. ലിങ്ക് ഓപ്പൺ ആയ അരവിന്ദാണ് ആദ്യം ജയഗുരുദേവ് പറയാ, ഫസ്റ്റ് എല്ലാവരും വിഷ് ചെയ്യും. അതാണ് പിന്നെ എല്ലാവരും നല്ല നന്നായി ചെയ്യുന്നുണ്ട്. വീട്ടിലിപ്പോ ഇന്നലെ ചെറുപയറിന്റെ അത് കൊടുത്തിരുന്നില്ലേ, സ്റ്റിക്കും മാസ്റ്റിക്കും തുമ്മച്ചിട്ട് അത് ഒരുപാട് ചെയ്ത് നോക്കിണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോ 50, 49, 64 ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. വെരി ഗുഡ്. പിന്നെ നമ്മള് പ്രാക്ടീസ് ശ്ലോകങ്ങള് പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം? എല്ലാത്തിനും സേവാ സേവാ പറഞ്ഞ് ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോ. അതെ, നന്നായി കോഴ്സ് നന്നായിട്ട് മീൻസ് ആ ഉള്ളിക്ക് നല്ലോണം അത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ പ്രായം അങ്ങനെയാണ്. പവിത്ര ഇന്നലൊക്കെ ഗെയിമിലൊക്കെ ഫസ്റ്റ് കൊണ്ടുപോയ ആളാണ്. ഇന്നലെ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു പ്രജ്ഞയോഗം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലേ വിശ്വനാഥൻ? ആ വിശ്വനാഥന്റെ അമ്മ പറയൂ. ഇപ്പൊ ഇവിടെ വെക്കേഷൻ പോലെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയത് എന്തായാലും ബെറ്റർ ആണ്. എന്തൊക്കെ മാറ്റം? ആദ്യം പണ്ടേ നല്ല കുട്ടിയാണ് കണ്ടാ തോന്നുന്നു, നല്ല കുട്ട വേറെ കുഴപ്പമൊന്നുമില്ല. പെണി വന്നത് മാതൃദേവ കാലില് വീണുണ്ട്. രാവിലെ വന്നതും പറയും. പിന്നെ പണിയൊക്കെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സഹായിക്കണം പറഞ്ഞിട്ട് ഫസ്റ്റ് മുതലേ അവൻ പറയാറുണ്ട് എപ്പോഴും. ഇപ്പോഴും ഒന്നും കൂടി അത് അതൊക്കെ പറയാറുണ്ട്. വൈകിട്ട് പിന്നെ പ്രാർത്ഥിക്കും, രാവിലെ എണീറ്റ് വേഗം കുളിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. വേറെ ഇനി അടുത്ത ക്ലാസ് എപ്പോഴാണ് ഞായറാഴ്ച ആണെന്ന് പറയാം. കേക്കുന്നില്ല, മ്യൂട്ടാണ്, മ്യൂട്ടായി. ഇവരുടെ ക്ലാസ് സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല വീട്ടില്. അങ്ങനെ ഒരു അവിടെ ഓഫീസിൽ അവിടെ സ്റ്റേ ആയിരുന്നു ജോലി സ്ഥലത്ത്. കഴിഞ്ഞ സൺഡേയും അതുപോലെ ഇന്നും അവരുടെ കൂടെ ഉണ്ടായി. പക്ഷെ അവർക്ക് നല്ല മാറ്റങ്ങളുണ്ട്. ആദ്യം ക്ലാസ്സിന് പങ്കെടുക്കുന്നില്ല പറഞ്ഞിരുന്നു. രണ്ടുപേരും നല്ല വികൃതികളാണ്, രണ്ടുപേരും മോനാണ്. ഇത് അനിയന്റെ മക്കളാണ്. പിന്നെ മാറ്റം ചെയ്യാൻ 2:30 ആകുമ്പോഴത്തേക്കും ക്ലാസ്സിൽ ഇരിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്.
പിറ്റേ ദിവസം ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ ഇരിക്കില്ല എന്നൊക്കെ ആദിത്യം പറഞ്ഞു. അർച്ചനയ്ക്ക് പ്രശ്നം ഇതൊന്നും ഇല്ല, കുറെ മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ മിമിക്രി ഇതുവരെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ പെട്ടെന്നാണ് അവൻ ഞാൻ മിമിക്രി അവതരിപ്പിക്കുന്നൊക്കെ പറയാനൊരു ഒരു ധൈര്യം, ഒരു മടി എന്നുള്ള ഒരു ഇത് മടി മാറി. മാറ്റം എന്തായാലും ഉണ്ടാവും. ഓക്കേ, അപ്പൊ കണ്ടപ്പോ എന്ത് തോന്നി നിങ്ങളുടെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും ഒന്ന് നമുക്ക് ഇന്ന് തീർക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ പ്രോഗ്രാമിലൂടെ കടന്നു വന്നപ്പോഴുണ്ടായിട്ടുള്ള മാതാപിതാക്കളുടെ അനുഭവങ്ങൾ എത്രത്തോളം അത് വാക്കുകൾ വിലമതിക്കാവുന്നതാണെന്നുള്ളത് നിങ്ങൾക്ക് അതിലൂടെ അറിയാം. ഇതാരും പറഞ്ഞ് സെറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചെടുത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എടുത്ത ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അപ്പൊ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശീലനം എന്ന് പറയുന്നത് 8 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം തുടങ്ങുന്നത് 1 ആം തീയതിയാണ്. അതിന് വേണ്ടിയിട്ട് വളരെ ചെറിയൊരു ഒരു ഒരു ഡൊണേഷൻ മാത്രമാണ്. ആ ചോദിക്കും. ഹലോ. ഓക്കെ, അപ്പൊ വളരെ ചെറിയൊരു ഒരു പൈസയാണ് നമ്മൾ ഇതിനകത്ത് മുടക്കുന്നത്. കുട്ടികൾക്ക് നമ്മൾ എത്രയോ ഡ്രസ്സും ഇതൊക്കെ അവർക്ക് ചുമാരിക്കോരിയൊക്കെ പലതും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഒരു നല്ലൊരു ശീലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ്. ഒരു 500 രൂപ മാത്രം, ഓൺലൈനിലാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രോഗ്രാമിൽ കുട്ടികളെ പങ്കെടുപ്പിക്കാം. വേറെ എവിടെയും പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓഫ്ലൈൻ പ്രോഗ്രാം ഉണ്ട് നിങ്ങളുടെ അതാത് സ്ഥലങ്ങളിലൊക്കെ, ഇനി ഫ്യൂച്ചറിൽ വരും. പക്ഷെ ഇപ്പൊ നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സമയത്ത് ഒരു മണിക്കൂർ സമയം അവർക്ക് നീക്കി വെക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ്, നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സാധനം. ഒരു 10 വയസ്സ് വരെയാണ്, 6 മുതൽ 10 വയസ്സ് വരെയാണ് പ്രായം. ഒന്നപ്പോ നിങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. നമുക്ക് സംസാരിച്ചിട്ട് മറ്റേതിൽ എന്താണ് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് കടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യാം. അജേഷ് പുത്തൂര് മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് പറയും. നല്ല ഇനിഷ്യേറ്റീവ് തന്നെയാണ്, യാതൊരു സംശയമില്ല. പഠിപ്പിക്കേണ്ട സംസ്കാരം തന്നെയാണ്, ഏറ്റവും നല്ല സംസ്കാരം ഉണ്ടെങ്കിൽ നല്ല ആളായി മാറും, അതിൽ യാതൊരു സംശയമില്ല. ഇതിന്റെ സമയം എങ്ങനെയാണ്? ഈവനിങ്ങില്? ഈവനിങ് നമ്മള് 7 to 8 ആണ്, കാരണം കുട്ടികളെ എല്ലാം കൂടെ ഓടിച്ചാടി കളിച്ച് ഒക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വരുമ്പോ ഒരു കുറച്ച് കളിതമാശയും ഒക്കെ ആയിട്ടുള്ള രീതിയിലേക്ക്. ഒരിക്കൽ ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പിള്ളേർ നെക്സ്റ്റ് ഡേ ഇരുന്നോളും, അത്രയ്ക്കും വൈബ്രന്റ് ആണ് പ്രോഗ്രാം. പിന്നെ ഒരു ടീച്ചർ മാത്രമല്ല, ഒരു 3-4 ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ വ്യത്യസ്തമായ ഫ്ലേവേഴ്സിലൂടെ കുട്ടികൾക്ക് കാര്യങ്ങൾ കിട്ടും. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാം എന്തായാലും. ചെയ്യുന്നുണ്ട്. അതെ, ഓക്കെ, താങ്ക് യു സർ. ശരി, വെരി ഗുഡ്. ബാക്കിയുള്ളവരൊന്ന്, ഷിബു, നമ്മുടെ ഷിബു സാർ ഉണ്ടോ? ഷിബു സാർ, അതുപോലെ സീമ, മേഘ. മേഘ എന്ത് പറയുന്നു? ഗൾഫിലെ, ഗൾഫിൽ തന്നെയല്ലേ? മേഘ, മേഘ ജിജി, ഷേർലി, സലീം, സുവർണ, സുരേഷ്, സാറ, അനന്തകൃഷ്ണൻ. ഞാൻ ഗൾഫിൽ തന്നെ ഗുരുജി. അതെ, എന്ത് പറയുന്നു അവിടുത്തെ ജീവിതം? താഴ്പ്പില്ല. കുട്ടി എന്ത് പറയുന്നു? ചെറിയാള്? സുഖമായിരിക്കുന്നു. ആവട്ടെ, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, എന്തായാലും വന്നാൽ വളരെ സന്തോഷം. കുഞ്ഞു ബാവയുള്ള കുട്ടിയാണ് നമ്മുടെ മേഘാജിജി. നമ്മള് ഇയാളെ ഒരു കുഞ്ഞു ബാവയ പോലെ കാണുന്നു, അപ്പൊ അയാൾക്കൊരു ബാവയായി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ആരെയും പരിചയക്കാരുണ്ടെങ്കിൽ പറയട്ടെ, നാട്ടില് പ്രോഗ്രാമായി ബന്ധപ്പെട്ട്. ഓക്കെ, ജ്യോതി, രാഗം, സാറ, എന്തെങ്കിലും ചോദിക്കും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇപ്പൊ നമുക്ക് സാറയാണോ പേര്? SAR. അവിടെ സിഗ്നൽ അല്പം കുറവാണെന്നുണ്ട്, എന്നാൽ പറഞ്ഞോളൂ. മൈക്ക് ഓൺ ചെയ്തിട്ട് പറയും, അവിടെ നിങ്ങൾ പറയുന്ന ഇവിടെ കേൾക്കുന്നില്ല. സാറ. ആ,
ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ക്ലാസ് കാണാൻ കഴിയുന്നതിന് തന്നെ വലിയൊരു കാര്യം. കാരണം വെച്ചാൽ കഴിഞ്ഞ കൊറോണ വന്നിരിക്കുന്ന സമയത്ത് എനിക്കും കുട്ടികൾക്കും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്, മാത്രല്ല സാറിന്റെ ഒരു ആ ഒരു ഉപദേശം എല്ലാം പ്രകൃതിയെ മക്കളിലും ഒരുപാട് വ്യത്യാസം. കാര്യം ഞാൻ അവരെ അറിയിച്ചിട്ടും കൂടി ഉണ്ടായിരിക്കും അവർക്ക് കൊറോണ വന്നത്. അപ്പോ അവരോട് ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് എനിക്ക് ഗുണം പറയേണ്ടി വന്നു. മക്കളെ മഞ്ചേരിക്ക് സാമ്പിൾ കൊണ്ടുപോകുമ്പോ തട്ടിപ്പോയി. അമ്മ മാത്രം കൊറോണ പോസിറ്റീവ്, മക്കളുടെ സാമ്പിൾ തട്ടിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നത് 21 ദിവസം ഞാൻ എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ മുള ഞാൻ പിടിച്ചു നിന്നത്. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഓരോരോ എന്റർടൈൻമെന്റ് ഇതേപോലെ ക്രിസ്മസിന്റെ ഓരോ പരിപാടികളൊക്കെ വന്നപ്പോൾ അതിലൊക്കെ ഞാൻ കയറ്റി. അവര് വളരെയധികം ഹാപ്പിയാണ്. അപ്പൊ എന്ത് തന്നെ ആയാലും എന്ത് വന്നാലും ഈ ക്ലാസ് ഞാൻ മറ്റേ നല്ലൊരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ടോക്ക് ആണ് രണ്ടുപേര് സംസാരിച്ചത്. രണ്ടുപേരും അനി വേറെ പാരന്റ്സിന് ആർക്കും എന്തെങ്കിലും വേറെ നിങ്ങളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട വല്ല ഇഷ്യൂസ് വല്ലതും ചർച്ച ചെയ്യാനോ എന്തെങ്കിലും പുരോഗതിക്ക് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് നമുക്ക് സംസാരിക്കാം. ആർക്കെങ്കിലും കുട്ടികളുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ അനന്ത ശങ്കര നാരായണൻ അവിടെ ചേച്ചി പറയൂ. നമസ്തേ സർ. നമസ്തേ. ഞാനൊരു സിംഗിൾ പാരന്റ് ആണ്. അപ്പോ എന്റെ മോനിപ്പോ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണ് പഠിക്കുന്നത്. അപ്പോ ചെറിയ ചെറിയ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അത് സോൾവ് ചെയ്യാനായിട്ട് സജഷൻസ് പറയുകയാണെങ്കിൽ. അതെ, എന്തായിരുന്നു ആ ഇഷ്യൂ? എന്തായിരുന്നു? അല്ല സർ, ഇഷ്യൂ മീൻസ് സിംഗിൾ പാരന്റ് ആണ്. അതിലൊക്കെ നല്ല മാറ്റം വരും. നമ്മള് ഇതില് ഇപ്പം നമ്മൾ വേറെ ഒരു വീഡിയോ കാണിച്ചിരുന്നില്ലേ കുറച്ച് മുന്നേ? ഇല്ല സർ, എനിക്ക് അത് പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഐ ഹാവ് ദ ക്ലാസ്, ഞാൻ 10th ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. ലാസ്റ്റ് ആയിരുന്നു ജോയിൻ ചെയ്തത്. നമ്മളൊരു ഇതൊരു യൂട്യൂബിൽ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇടാം. അപ്പൊ അത് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണാം വിട്ടുപോയാലും. അതൊരു വിഷയമല്ല, കാരണം സൊസൈറ്റിയിൽ ഇതെല്ലാം ഉള്ളതാണ്. പലർക്കും പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള എന്താണ് ജീവിതത്തിൽ ചില അനുഭവങ്ങളോട് കടന്നു പോകേണ്ടി വരുന്നത്. കുട്ടികളെ സംബന്ധിച്ച് അതൊരു വലിയൊരു വിഷയമായി മാറാതെ അവർക്ക് വേണ്ട എന്താണ്? ഏറ്റവും നല്ല ഒരു പേഴ്സൺ ആയിട്ട്, നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള വ്യക്തിത്വമായിട്ട് അവർ വളരണം. അതാണ് ഇതിലൂടെ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് അവര് അവര് ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ പോലും സ്നേഹിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് അവർ വളരും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളെയും ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപക്ഷെ കഴിവ് കുറവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പോലും റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവർ മാറുന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് ചില നമ്മുടെ പങ്കെടുക്കുന്ന പല കുട്ടികൾക്കും അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അതാണ് ഞാൻ അതിൽ കാണിച്ച ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു റിലേറ്റീവ് ആരോ ആണ് രണ്ട് കുട്ടികളെ കെയർ ചെയ്യുന്നത്. ആ കുട്ടികൾ ഇതിൽ പങ്കെടുത്തിട്ട് അവരുടെ എല്ലാ വിഷമങ്ങളും മാറിയെന്നാണ് പറയുന്നത്. കുട്ടികൾ അവർ വളരെ ഹാപ്പിയാണ്. അവരാരാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവരെ സ്വന്തം അമ്മയും അച്ഛനെ പോലെ അവർ ഏറ്റെടുത്ത് വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് വളരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവർ മാറി എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് യു ക്യാൻ ബി വെരി മച്ച് കോൺഫിഡൻസ്. നമ്മള് അതുമായി ബന്ധപ്പെട്ട ഫുൾ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടി തരാം. മോളുണ്ട്, മോളും ടീനേജ് ആണ്, അഡോളസൻസ് സ്റ്റേജ് ആണ്. സോ അവർക്ക് ആ ഒരു കെയറിങ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഉണ്ട്, അതിന്റെ ഒരു ഇതുണ്ട്. അതെ, എന്തായാലും നിങ്ങൾക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഗ്രാമിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. കാരണം അവരെ സംബന്ധിച്ച് നിങ്ങളിലൂടെ കിട്ടുന്ന എല്ലാം അവരെ സംബന്ധിച്ച് ഒരു ദിവ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ഒരുപക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റാത്തതായിരിക്കും പ്രോഗ്രാമിലൂടെ കിട്ടുന്നുണ്ടാവുക. നമ്മൾ വിചാരിക്കും നിങ്ങൾക്ക് ആവണം എന്നുള്ള കാര്യം, പക്ഷെ ഒരുപക്ഷെ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളെല്ലാം അത് കോമ്പൻസേറ്റ് ചെയ്ത് ഈ പ്രോഗ്രാമിലൂടെ വരും. ഇനിയിപ്പോ ടീനേജേഴ്സിന് വേറെ പ്രോഗ്രാം ഉണ്ട്, അതിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ഒരു മെച്യൂരിറ്റി ലൈനിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ആ കാര്യങ്ങൾ അവർ അതിലൂടെ ചിന്തിച്ച് നല്ല വ്യക്തിത്വങ്ങളായിട്ട് മാറും. എന്റെ മോൻ 10th പഠിക്കുന്നത്. അപ്പൊ അവര് ടീനേജേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അവിടെ പല ഒരുപാട് പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഹെൽത്ത് വൈസ്, അവരുടെ ക്യാരക്ടർ വൈസ് എന്തൊക്കെ മാറ്റങ്ങൾ നല്ല രീതിക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആ ക്യാരക്ടർ ബിൽഡിങ്ങിലേക്കുള്ള ഇത് അവർക്ക് അതിൽ കിട്ടും. ഇത് സംസ്കാര കേന്ദ്രത്തിൽ 10 താഴെയുള്ള കുട്ടികൾക്കുള്ള രീതിയിലാണ് കൊടുക്കുക. ഒരു ഗെയിമും അതുപോലെ ഇത്തരത്തെ കഥകളും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതായിരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് ഗുണം ചെയ്യും. പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ അറിയാം. നമ്മൾ ഏപ്രിൽ 1st ആണ് ഇപ്പൊ തുടങ്ങുന്നത്.
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാമില് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒന്ന് രണ്ടുപേരുടെ കൂടെ ഒപ്പീനിയൻ ചോദിക്കാം. കാരണം വ്യത്യസ്തമായ ടീച്ചേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. കാരണം ഇതിന്റെ ഫോളോ അപ്പ് സെഷൻസിലൊക്കെ ഒത്തിരി ഒരുപാട് കുട്ടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, ലോകത്തിന്റെ പല ഭാഗത്തുള്ള മലയാളി കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ചില അനുഭവങ്ങളും കാര്യങ്ങളും ഒരു രണ്ട് വാക്ക് വീതം ടീച്ചേഴ്സും സംസാരിക്കുന്ന നല്ലതാണ്. നമ്മുടെ സ്മിത ആന്റി, രണ്ട് വാക്ക് നമ്മുടെ ഫോളോ അപ്പിലും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ചില കാര്യങ്ങൾ. ജയ് ഗുരുദേവ്. പാരന്റ്സും ടീച്ചേഴ്സും, ഫോളോ അപ്പ് റെഗുലർലി ക്ലാസ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്ക്ലി ഫോളോ അപ്പ് ഉണ്ടാവും സൺഡേ, അതും 1 hour തന്നെയാണ്. അപ്പൊ അതില് കുട്ടികള് ഈ കോഴ്സിൽ പഠിച്ചതെല്ലാം മന്ത്രങ്ങള് അവർ എന്നും രാവിലെയും വൈകുന്നേരം വീട്ടിൽ അവർ പ്രാക്ടീസും ചെയ്യണ്ട്. അതുപോലെ എല്ലാം ആസനാസും ഇപ്പൊ കുറച്ച് യോഗ പ്രോയിസസ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവും, അതും എല്ലാം എന്നും അവര് ഡെയിലി ചെയ്യണത് കാണാനും ഉണ്ട്. അത് പോരാതെ വെരി വെൽ ബിഹേവ്ഡ്, ബിഹേവിയർ വൈസിലും ചേഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് ഡേ വെൻ ദേ ജോയിൻ ദ കോഴ്സും അത് കഴിഞ്ഞിട്ട് അതിൽ അവരുടെ മാറ്റങ്ങൾ തന്നെ നമ്മൾക്ക് കാണാം. ദേ ബിക്കം മച്ച് മോർ ആക്റ്റീവ് ആസ് വെൽ ആസ് ദേ ആർ മോർ റെസ്പോൺസിബിൾ. അപ്പൊ ആ ചേഞ്ചസ് വി ക്യാൻ ആസ് ദ ടീച്ചേഴ്സ് വി ക്യാൻ ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് ടു നോ. സോ ഓൺലി തിങ് ഈസ് ദാറ്റ് നിങ്ങൾ 100% ആയിട്ട് കുട്ടിയെ ഈ കോഴ്സിൽ ചേർക്കും. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഒരു സിംഗിൾ പാരന്റിന്റെ കാര്യം പറഞ്ഞു. My dear sister, I am also a single parent. എന്റെ ഭർത്താവ് 33, ഞാൻ 33 ഏജ് ആകുമ്പോഴാണ് ആക്സിഡന്റ് മരിച്ചത്. എന്റെ മോൻ 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബൈ ഗുരു ഗ്രേസ് ഞാൻ പറയാം, ഞാൻ ഒരു ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഡിവോട്ടിയാണ്, ഞാൻ പറയുമ്പോ ഇപ്പൊ ഗൂസ് ബംസ് വരുന്നുണ്ട്. പക്ഷെ ആ ഗുരു ഗ്രേസ് കൊണ്ട് ഞാൻ എന്റെ മോൻ എന്റെ അച്ഛനും അമ്മയും ആണ് വളർത്തിയേക്കണത്. പോരാത്തേന് ഇന്ന് ആ കുട്ടി BBA ലാസ്റ്റ് സെമിസ്റ്ററിലാണ് ഇപ്പൊ എഴുതണത്. അവൻ സ്വയം മോഡലിംഗും ചെയ്യുന്നുണ്ട്, 2 പ്രൈസും വാങ്ങിച്ചിട്ടുണ്ട്. ഹി ഇസ് ദ ബെസ്റ്റ് മോഡൽ, ഹി ബെസ്റ്റ് റാങ്ക് വാക്ക് മിസ്റ്റർ ടീം. ഇതെല്ലാം അവൻ അവന്റെ സ്വയം പ്രയർത്തനം കൊണ്ടാണ്. ഞാൻ മാത്രം അവനെ മോട്ടിവേറ്റ് ചെയ്യും, ബാക്കി ഗൈഡൻസ് ചെയ്യും, ബാക്കിയെല്ലാം അവൻ അവന്റെ സ്വയം പ്രയർത്തനം കൊണ്ടാണ് എല്ലാം ചെയ്യണത്. നന്നായി പഠിച്ചിട്ടുണ്ട്, നന്നായി എല്ലാം ചെയ്യണുണ്ട്, ആക്റ്റീവാണ്. അലോങ് വിത്ത് ദാറ്റ് സോഷ്യൽ വർക്കും അവൻ തന്നെയാ ചെയ്യണത്. അനിമൽ വെൽഫെയറിന് എന്നെ ഹെൽപ്പ് ചെയ്യും, സ്ട്രേ ഡോഗ്സ് കിറ്റൻസ് ഇതെല്ലാം എന്റെ കൂടെ അവൻ എന്നെ ഹെൽപ്പും ചെയ്യും. പക്ഷെ അപ്പൊ സോ ഡോണ്ട് വറി മൈ സിസ്റ്റർ ദാറ്റ് സിംഗിൾ പാരന്റ് ആണ് പറഞ്ഞിട്ട് നിങ്ങൾ ഇതാവരുത്. വൺസ് യു കം അണ്ടർ ദ ഗ്രേസ് ഓഫ് ദ ഗുരു, ഗുരു ഈസ് ദർ ടു ടേക്ക് കെയർ ആൻഡ് ഹി വിൽ ടേക്ക് കെയർ ദ ഹോൾ ലൈഫ്. ബട്ട് ഫോർ ദാറ്റ് യു ഹാവ് ടു ബി കമ്മിറ്റഡ് ടു ദ കോഴ്സ് and the instructions which has been given to you by the teachers. We are always there to guide and support. So that's all. It's a wonderful course, my dear sister. Please do join your small child as well as the elder daughter also. Please take advance, meet Gurarappan sir, or you can talk to him. He will guide and we are all there with you. Thank you and Jai Gurudev. Okay, thank you, ma'am. നമ്മുടെ ധന്യ ടീച്ചർ, അതുപോലെ ഗീത ടീച്ചറുണ്ട്, ദേദി ടീച്ചറുണ്ട്, രണ്ട് വാക്ക് സംസാരിക്കാം. ഗീത ടീച്ചർ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയണേ ഫസ്റ്റ്. ജയ് ഗുരുദേ. എല്ലാവർക്കും നമസ്തേ. ഞാൻ ആർട്ട് ഓഫ് ലിവിംഗിന്റെ ശ്രീ ശ്രീ സംസ്കാര കേന്ദ്ര ടീച്ചറാണ്, അതുപോലെ ഭവൻ സ്കൂളിലെ ടീച്ചറാണ്. ഈ നമ്മള് അസ്മിത മാം പറഞ്ഞതുപോലെ ഈ ഗുരു ഗ്രേസിലൂടെ ലൈഫില് ഓരോ ചലഞ്ചസും അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസും ഓവർകം ചെയ്ത് മുമ്പോട്ട് വന്നിട്ടുള്ള ഒരാളും കൂടിയാണ്. മാം പറഞ്ഞ പോലെ തന്നെ ഞാനും സിംഗിൾ പാരന്റ് ആണ്. എനിക്കും 2 കുട്ടികളുണ്ട്. ആ കുട്ടികള് ഈ നമുക്ക് ശ്രീ ശ്രീ സംസ്കാർ കേന്ദ്രം അന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ആർട്ട് എക്സൽ, യെസ്, അങ്ങനെ ഡിഫറെന്റ് നമ്മുടെ ഗുരുദേവ് പ്ലാൻ ചെയ്തിട്ടുള്ള
കോഴ്സുകളിലൂടെ എല്ലാം കുട്ടികൾ കടന്നു പോയിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ് ഉണ്ട്, ഇൻഡ്യൂഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ കുട്ടികൾ ചെയ്തതാണ്. അവർ രണ്ടുപേരും, ഒരാള് 11th ഒരാൾ 9th ആണ്. സ്വന്തമായിട്ട് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കുട്ടികൾ ചെയ്യും. അവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എനർജി അവർക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാ പാരന്റ്സിനോടും എന്റെ ഒരു റിക്വസ്റ്റ്, തീർച്ചയായിട്ടും എല്ലാവരും കോഴ്സിലേക്ക് കുട്ടികളെ ജോയിൻ ചെയ്യിക്കൂ. അവരുടെ ലൈഫ് സെക്യൂർ ആണ് ഇവിടെ. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യണം. ജയ ഗുരുദേവ്. താങ്ക് യു ധന്യ ടീച്ചർ. അതുപോലെ രാഗം പറയുന്നോ? രാഗം ജയ ഗുരുദേവ്. ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാ പേരൻസിനും സാറിനും എല്ലാവരോടും, സാർ നേരത്തെ പറഞ്ഞു തുടങ്ങുകയാണെങ്കില് നമ്മളൊക്കെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പ്രായത്തിൽ തന്നെ കൊടുക്കണം എന്ന് സാർ പറയണ്ടായി. അതൊരു കാര്യമാണ്. കാരണം ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോ എന്റെ അമ്മമ്മ അമ്മച്ചൻ അങ്ങനെ അവരുടെ കൂടെയാണ് വളർന്നത്. അപ്പൊ ആ സമയത്ത് നമുക്കിവിടെ ടിവിയോ മൊബൈലോ ഒന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് നടക്കുന്നതൊക്കെ അവരുടെ കൂടെയാണ്. അപ്പൊ അവര് പറയുന്ന ഓരോ വാക്കുകളുമാണ് ഇന്ന് ഞാൻ ഓരോ കാര്യം. ഇപ്പൊ ഈവൻ ആയിട്ട് ഒരു സോപ്പ് എടുക്കുകയാണെങ്കിൽ പോലും നമ്മളത് അടിയിലെത്തിയിട്ടുണ്ടാവും, താഴെ എന്താ പറയുക, ഏറ്റവും ചെറിയതായിട്ടുണ്ടാവും. അപ്പൊ അത് അവര് കളയില്ല. അപ്പൊ മറ്റേ പുതിയ സോപ്പ് കിട്ടിയാൽ അതിന്റെ കൂടെ ഒട്ടിച്ചു വെച്ചിട്ട്. അപ്പൊ അത്ര പോലും ചെറിയ കാര്യങ്ങളും കൂടി ഇപ്പൊ മനസ്സിൽ നിൽക്കണം. എന്തുകൊണ്ട് ഒന്നും കളയാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ അത് അന്ന് അവര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചതല്ല, അവര് ചെയ്യുന്നത് കണ്ടു നമ്മൾ ഇന്ന് അത് ചെയ്യണം. അതേപോലെ പല കാര്യങ്ങളും. അപ്പോ ഇതിനുള്ള ഒരു അവസരം ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടാനില്ല. ഇപ്പൊ എന്റെ കുട്ടികൾക്കാണെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അവര് നമ്മളെ ഈ നാലു പേര് മാത്രമുള്ള ഒരു സ്ഥലത്തും പിന്നെ അതുപോലെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ശ്രീ ശ്രീ സംസ്കാര കേന്ദ്രയുടെ ആവശ്യം നമുക്ക് വരുന്നത്. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് സൗകര്യമില്ല, സമയമില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് കുറേ വേണ്ടതും വേണ്ടാത്തതും ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടാനില്ലായിരുന്നു. വേണ്ടത് മാത്രം അവരുടെ അടുത്തു നിന്നൊക്കെ കിട്ടിയിരുന്നു. എന്നാൽ ഇത് ഇന്ന് അങ്ങനെയല്ല, മൊബൈലായിട്ടും. അപ്പൊ കുട്ടികൾക്ക് അതൊന്ന് തരംതിരിക്കാൻ പറ്റില്ല. ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ നമുക്കും അറിയില്ല. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് അറിയണമെന്നുള്ളത് നമ്മൾ അറിഞ്ഞാലല്ലേ അവർ നമ്മളോട് ചോദിക്കാനൊന്നും വരില്ല ഇതിൽ ഏതാ ശരി തെറ്റുന്നൊന്നും. അപ്പൊ നമുക്ക് വേണ്ട സമയത്ത് അവർക്ക് ഇതേപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ശ്രീ ശ്രീ സംസ്കാര കേന്ദ്രയിലൂടെ പറ്റുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഈ രാത്രി എന്റെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ രാവിലെ എണീക്കുമ്പം ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് അതിനൊക്കെ എണീക്കുക, കിടക്കുമ്പോ എങ്ങനെയാ ഇതൊക്കെ. അപ്പൊ ഇതൊന്നും എന്റെ കൂടെ ഉള്ള കൊറേ പേരൻസ് ഉണ്ടാവുമല്ലോ, അവർക്കൊന്നും അറിയില്ല. അവർ ഞങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ നാമം ജപിക്കുമ്പോൾ പറയും ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു ശീലമില്ല, ഞാനൊക്കെ തമിഴ്നാട്ടിലാണ് അപ്പൊ ആ സമയത്ത്. അപ്പോ ഈ ശീലങ്ങൾ അവരുടെ പേരൻസിന് പോലും അവർക്ക് കിട്ടാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ നമ്മളിത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുമ്പോ എല്ലാവർക്കും നമ്മളുടെ ആ ഒരു സംസ്കാരം നഷ്ടപ്പെടുത്താതെ നമുക്ക് അതിനെ തുടർന്ന് നമ്മുടെ കുട്ടികളിലൂടെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. പിന്നെ നമ്മുടെ കുട്ടികൾ ഈ ചെറുതാവുമ്പോ അവരെ അറിയാതെ അവരിലേക്ക് എത്തുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, വലുതാവുമ്പോ ഒരു സാഹചര്യം ആവശ്യപ്പെടുമ്പം ഇത് ഓർമ്മ വരും. തീർച്ചയായിട്ടും എന്റെയൊക്കെ അനുഭവത്തിൽ നിന്ന് പറയാം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മള് ഇത് ചെയ്യണം എന്നുള്ള ഒരു വകതിരിവ് കുട്ടികൾക്ക് ഇല്ലാതെ പോയേക്കാവുന്ന ഒരു കാര്യം അത് വരും. പിന്നെ നമുക്ക് കുറേ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നു, പണ്ടത്തെ കാര്യങ്ങൾ, പഴയ മുത്തശ്ശിമാരുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതും കൂടി അതെന്തൊക്കെയായിരുന്നു എന്നുള്ളതും കൂടി അങ്ങനെ കുറെ, എന്താ പറയാ, ഒരു വലിയൊരു ചെപ്പ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ മുത്തുകൾ വരാനുണ്ട് ഈ ശ്രീ ശ്രീ സംസ്കാര കേന്ദ്രയുടെ ഈ ഒരു 8 ദിവസത്തിനുള്ളില്. ഈ കുട്ടികൾക്ക് കിട്ടാൻ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അപ്പൊ അത് അവർക്ക് കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളിലൂടെ കൂടുതൽ പേരൻസിലേക്ക് ഈ കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ നല്ലൊരു തലമുറ തീർച്ചയായിട്ടും നമുക്ക്, എന്താ പറയാ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അഭിമാനത്തോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് തന്നെ അത് തന്നെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരും നിങ്ങളുടെ കുട്ടികളെയും നിങ്ങൾക്ക് പരിചയത്തിലുള്ള എല്ലാ
കുട്ടികളെയും ചേർക്കാം. ഗുരുദേവ് പറയുന്ന ഒരു വാചകമാണ്, ഇതും കൂടി പറഞ്ഞ് നിർത്താം. അതായത് നമ്മൾ നമ്മുടെ കുട്ടികളെ നന്നായി വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടുകാരെ കൂടി നമ്മുടെ കുട്ടികളെ പോലെ കൺസിഡർ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ജയ് ഗുരുദേവ്. താങ്ക് യു രാഗം. എന്തായാലും ഓരോരുത്തർ അവരവരുടെ അനുഭവങ്ങൾ നന്നായിട്ട് പറഞ്ഞു. ഇതിനകത്ത് ഇരിക്കും എല്ലാവരും നല്ല അനുഭവങ്ങളാണ്. പിന്നെ ഗുരു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ്. ലോകത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ അറിവിലൂടെയാണ് നമ്മൾ പ്രോഗ്രാം പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഗുരു ശ്രീ ശ്രീ രവിശങ്കർജിയോട് നമ്മൾ ഇത്രയും ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നത്. അതുപോലെ ഒട്ടനവധി ഗുരുക്കന്മാർ എല്ലാ ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്ന തരത്തിൽ കുട്ടികൾ വളരുകയും ചെയ്യും. അല്ലാതെ ഒരെണ്ണത്തിൽ മാത്രം കുടുങ്ങിപ്പോകും എന്നുള്ളൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ആവശ്യമില്ല. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു ക്യാരക്ടറായിട്ട് മാറും. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ രവിച്ചേച്ചി ഉണ്ടോ? നമ്മുടെ ഷിബു സാറ് രണ്ടാമത് സംസാരിക്കുന്നോ? ഷിബു സാറ് പെരിന്തൽമണ്ണ. ഓക്കെ, ഇനി നമുക്കപ്പോ വോട്ട് ഓഫ് താങ്ക്സ് പറയാം. നമ്മുടെ ഗീതാൻറ്റി. ആ ആ വീഡിയോ ഓഫ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, സിഗ്നൽ അല്പം കുറവാണ് തോന്നുന്നുണ്ട്. ആ സിഗ്നൽ വളരെ കുറവാണ്. നമുക്കാണെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാലും മതി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ. ഓക്കെ, സിഗ്നലിൽ അല്പം നല്ല അല്ലെങ്കിൽ കട്ടാക്കിയിട്ട് ഒന്ന് കയറി വരൂ. ഇവിടെ നമുക്ക് സാർ ചേച്ചി ഒന്ന് കട്ടാക്കിയിട്ട് ഒന്ന് കയറി വന്നോളൂ. അതിനിടയ്ക്ക് നമ്മൾ ഇവിടെ വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ പറഞ്ഞു വെക്കാം. അപ്പം ഗീതാൻറ്റി, നമ്മുടെ ശ്രീകൾ ചേച്ചി അവിടെ ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് അല്ലേ. ശരി, കുഴപ്പമില്ല, ഗീതാൻറ്റി പറഞ്ഞാൽ മതി വോട്ട് ഓഫ് താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. നന്ദി പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്നും കൂടെ അപ്പം എല്ലാ ടീച്ചേഴ്സും ഗുരുവായൂരപ്പൻ സാറും എല്ലാം നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ മൂല്യത്തെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും പറയണം, നമ്മൾക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്. നമ്മളുടെ കുട്ടികളെയും ബാക്കി ഫ്രണ്ട്സിന്റെ കുട്ടികളെയും ഒക്കെ നമ്മള് മാക്സിമം ഈ ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കാം. കാരണം സ്കൂള് കൂട്ടുകയാണല്ലോ, മിക്കവാറും കൂട്ടി, ഇനിയിപ്പോ റിസൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്. അപ്പം അത് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ അവരെ കടന്നു പോയി കഴിഞ്ഞാല് നിങ്ങൾക്കും കൂടെ അത് അനുഭവിക്കാൻ പറ്റും, എല്ലാ പേരൻസിനും അനുഭവിക്കാൻ പറ്റും. അപ്പം കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ തന്നെയാണല്ലോ, ഇപ്പൊ ക്ലാസ് ഒന്നും എവിടെയും പോവാതൊന്നുമില്ല, അത് വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് അവരെ ഒന്ന് നിങ്ങൾ കൂടെ ശ്രദ്ധിച്ചിട്ട് ക്ലാസ്സിലൂടെ കടന്നു പോകാൻ പറ്റിയെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഗുരുജിയുടെ ക്ലാസ്സുകൾ പലതും ഉണ്ട്, ഓരോ പ്രായക്കാർക്കും ഉള്ളത് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഈ ഒരു ശ്രീ ശ്രീ സംസ്കാർ കേന്ദ്ര നമ്മളുടെ സംസ്കാരം ഇതിൽ കൂടെ വളർന്നു വരാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ലോകത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ കാണുന്ന പല വിഷമഘട്ടങ്ങളും നമ്മൾക്ക് നേരിടേണ്ടി വരുന്നത്, അത് തീർച്ചയാണ്. അപ്പൊ ശരിക്കും എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് എനിക്കൊന്നും ഇത്രയും മൂല്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെ. പക്ഷെ എന്തോ ദേവാധീനം കൊണ്ട് അവര് നല്ല രീതിയിൽ തന്നെ വളർന്നു വലുതായി. പക്ഷെ ഇന്നത്തെ ചുറ്റുപാട് അങ്ങനെയല്ല. നേരത്തെ ടീച്ചേഴ്സ് പറഞ്ഞ മാതിരി ചുറ്റുപാട് തന്നെ നമ്മൾക്ക് ഒന്ന് പുറത്തിറങ്ങി പോയാൽ പലതിലും കുടുങ്ങിപ്പോകുന്ന ഒരു സമൂഹമാണ് പുറത്തുള്ളത്. അപ്പൊ നമ്മൾ നമ്മളുടെ കുട്ടികളെയും ആ സമൂഹത്തെയും കൂടെ ഉയർത്തി വരാനുള്ള ഒരു ക്ലാസ് തന്നെയാണിത്. തീർച്ചയായിട്ടും ഒന്നും ചിന്തിക്കാനില്ല, കുട്ടികളെ മാക്സിമം നമ്മൾ ക്ലാസ്സിലേക്ക് പങ്കെടുക്കും. പിന്നെ ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പെട്ടെന്ന് ഇന്നാണല്ലോ ഇതിനെ പറ്റിട്ട് വിവരം കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ വന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ പേരൻസിനും വളരെ ഹൃദയപൂർവ്വം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ സീനിയർ ടീച്ചറായ ഗുരുവായൂരപ്പൻ സാർ, സാറ് ക്ലാസിന്റെ എല്ലാ വശങ്ങളിലൂടെയും ഈ കുറഞ്ഞ സമയങ്ങളിൽ നമ്മൾക്ക് പറഞ്ഞു തന്നു. അതിലും ഗുരുവായൂരപ്പൻ സാറിനെ എത്ര പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. പിന്നെ നമ്മൾക്ക് ടീച്ചേഴ്സ് ഉണ്ട്, സ്മിത ടീച്ചർ എല്ലാ ഫോളോ അപ്പും അറ്റൻഡ് ചെയ്ത്
കുട്ടികളുടെ കൂടെയാണ് ശരിക്കും സ്മിത ടീച്ചറുടെ ആ സംസാരത്തിൽ നിന്നും അറിയാമുണ്ട്. ടീച്ചർക്കും ബാക്കി ഇവിടെ എല്ലാ മറ്റുള്ള ടീച്ചേഴ്സിനും ഞാൻ പ്രത്യേകം പ്രത്യേകം ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ വെരി ഗുഡ്. പങ്കെടുത്ത എല്ലാ മാന്യ വ്യക്തികൾക്കും ഔദ്യോഗികമായിട്ടുള്ള നന്ദിയായി. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഫോണിൽ അഡിക്റ്റ് ആണ് പലരും, പലർക്കും. നമ്മളിതിനകത്ത് ഒരു അനുഭവത്തിൽ പറയും, പല പേരൻസും പറഞ്ഞൊരു അനുഭവമാണ്, പല പേരൻസും പറഞ്ഞൊരു അനുഭവം, കുട്ടികൾ ഫോണിൽ അഡിക്റ്റ് ആണ്, അവരെ എങ്ങനെ മാറ്റാൻ പറ്റും, സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ പേരൻസ് പോലും നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ കടന്നു വരുമ്പോഴത്തേക്കും അവർ ഫോണിന്റെ ഉപയോഗം കുറച്ചതായിട്ട് പറയുന്നുണ്ട്. എങ്ങനെ സംഭവിച്ചു വെച്ചാൽ നമുക്കും വലിയ പിടിയൊന്നുമില്ല, പക്ഷെ കുട്ടികൾ എൻഗേജ്ഡ് ആവും. ഏതാണ് ഫോണ് ഉപയോഗിക്കുന്ന സമയത്തിൽ നിന്നും അവർ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് അവർ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ എൻഗേജ്ഡ് ആവും. നമുക്ക് തോന്നി അതാണ് ആ എൻഗേജ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് ഫോണിലൂടെ കിട്ടുന്നതിനേക്കാളും വലിയ ആനന്ദം അതിലൂടെ കിട്ടും. അതാവണം ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ. അതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ഫോണിൽ ഇതുപോലെയൊക്കെ അഡിക്റ്റ് ആണ്, അങ്ങനെയാണെന്നൊക്കെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ധൈര്യമായിട്ട് വിട്ടോളൂ. ഇതിൽ പങ്കെടുക്കുന്ന ഇപ്പൊ നമ്മളിവിടെ ടീച്ചേഴ്സിനൊക്കെ പരസ്പരം പറഞ്ഞോ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ കുട്ടികളുടെ മുന്നിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരാളും ടീച്ചേഴ്സ് അല്ല. അതൊരു അങ്കിളാണ്, അല്ലെങ്കിൽ ആന്റിയാണ്, അല്ലെങ്കിൽ ചേച്ചിയാണ്, ചേട്ടനാണ്, അങ്ങനെയുള്ള ലൈൻ മാത്രമേ നമ്മുടെ പ്രോഗ്രാമിലുള്ളൂ. അല്ലാതെ ക്ലാസ് എടുക്കുന്ന മാഷ് ടീച്ചർ എന്നുള്ള ഇതൊന്നുമില്ല. കുട്ടികൾക്ക് നമ്മളൊന്നും പഠിപ്പിക്കുന്നില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇതെങ്ങനെയൊക്കെ ഉണ്ട് കളി, തമാശ, കഥകൾ, ഗെയിം, ഇതങ്ങനെ കുറെ സംഗതികളൊക്കെ ഉണ്ട്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ അവരിൽ തനിയെ മാറ്റം, അവരുടെ ഉള്ളിൽ തന്നെ വികാസം പ്രാപിക്കുക, അതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഒരു മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അവർക്ക് എല്ലാവരോടും ഒരു ബഹുമാനവും ആദരവും തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് അമ്മയോടും അച്ഛനോടും അവർ ഏത് രൂപത്തിൽ ഏത് രീതിയിൽ ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ അച്ഛനും അമ്മയോടുള്ള ഒരു ബഹുമാനവും ആദരവ് ഉറപ്പായിട്ടും അത് അവർ ഓരോ നിമിഷവും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷമാണ് ശരിക്കും ഞാൻ എൻ്റെ അമ്മയുടെ കാൽപൊട്ട് തൊടാനായിട്ട് തുടങ്ങിയത്. സ്ഥിരം പണ്ടും ചെയ്യും, വല്ലപ്പോഴും ഒക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ റെഗുലറായിട്ട് ആ അതിൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ ലൈഫിൽ വലിയൊരു പ്രോഗ്രസ്സാണ്. കുട്ടികളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു പരിവർത്തനമാണ്, വലിയൊരു സംസ്കാരത്തിന് ഒരു വലിയൊരു നല്ലൊരു അലയൊലി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പോവാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ ഭാഗമാക്കാവുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. നമ്മളിലൂടെ വലിയ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവാൻ പോകുന്നു. നല്ല ശീലങ്ങളും നല്ല സ്വഭാവമുള്ള സൽസ്വഭാവികളായിട്ടുള്ള വലിയൊരു തലമുറ മുന്നിലേക്ക് വരാൻ പോകുന്നു. പ്രോഗ്രാമിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ കൂടെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം. നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരു വെബിനാറും കൂടെ വെക്കാം, 1st മുന്നേ പരമാവധി ആളുകൾ പങ്കെടുപ്പിക്കും. പിന്നെ ഈ നടന്ന പ്രോഗ്രാമിന്റെ ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിടാം, സമയം കിട്ടിയാണ് അല്ലെങ്കിൽ റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ അത്യാവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ കോഴ്സുമായി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ വിളിക്കാം, അതിൽ തന്നെ നമ്പർ ഒക്കെ കൊടുക്കുക, ഈ ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും നമ്പർ കൊടുക്കുക, നിങ്ങൾ ആരെ വിളിച്ചാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടുന്നതാണ്. ഓക്കെ, പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ മേഘ, ടേക്ക് കെയർ. എല്ലാവരും, രാജേഷ്, ജ്യോതി, ശിവ സാർ, ഷീജ, താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു, അനന്ത, ശങ്കർ നാരായണൻ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ആവശ്യം എനി ടൈം നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ, ഫോണിൽ ഓവർ ഫോൺ നമ്പർ കൊടുക്കാം. പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ ഈ ലോകത്തില്ല എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഏത് ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളുണ്ട്, സ്വന്തം സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു പേരന്റിന്റെ രൂപത്തിൽ നമ്മളവിടെ ഉണ്ടാവും. താങ്ക് യു.